നേരത്തെ പ്രസംഗത്തിൽ ഒരു പ്രദേശത്തിൽ വീടില്ലാതെ വിഷമിക്കുന്ന ഒരു കുടുംബത്തിന്റെ കഥ പറഞ്ഞു. ഇന്നുള്ള ഈ സക്കാത്തിന്റെ വ്യവസ്ഥയിൽ അത്രയും ഒരുപാട് കുടുംബങ്ങൾ അങ്ങനെ ഉണ്ടാകും. അപ്പൊ അത്രയും കുടുംബങ്ങൾക്ക്, വീടില്ലാത്തവർക്ക് ഒരു വീടുണ്ടാക്കി കൊടുക്കുന്ന, അവർക്കുള്ള താമസ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്ന വ്യവസ്ഥ ഇപ്പൊ ഉസ്താദ് വിശദീകരിക്കുന്ന ഈ സക്കാത്തിന്റെ വ്യവസ്ഥയിൽ എങ്ങനെ സാധിക്കും? സക്കാത്ത് നാട്ടിലുള്ള മുതലാളിമാർ, ഇനി നാട്ടിൽ അല്ലാതെ തന്നെ ഷാഫി മദ്ഹബിൽ ഒരു നാട്ടിൻ്റെ മുതലാളിൻ്റെ സക്കാത്ത് അതേ നാട്ടുകാർക്ക് തന്നെ കൊടുക്കണം. തൂഹദു മിൻ അഗ്നിയാ ഇഹിം തുറദ്ദു അലാ ഫുഖറാ ഇഹിം എന്നാണ്. നാട്ടിലെ മുതലാളിമാരുടെ സക്കാത്ത് നാട്ടിലെ ഫക്കീറന്മാർക്ക് തന്നെ കൊടുക്കണം എന്ന്. ആണെങ്കിലും ചിലപ്പോൾ ഒരത്യാവശ്യം അനിവാര്യമായിട്ട് വരും. എന്തെന്ന്? ഈ നാട്ടിലല്ല, മറ്റൊരു നാട്ടിലാണ് വളരെ പാവപ്പെട്ട വേദാറാവുന്ന ഒരാളുള്ളത്. ആ നാട്ടിൽ സക്കാത്തിൻ്റെ മുതൽ കൊണ്ട് അവിടുത്തെ പൂർത്തിയാക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യുക? ഷാഫി മദ്ഹബിൽ തന്നെ ഒരഭിപ്രായമുണ്ട്. ആ അഭിപ്രായത്തിന് ചില ഉലമാക്കൾ അതിന് പിമ്പലം നൽകിയിട്ടുമുണ്ട്, കുറേ ദലീലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഷാഫി മദ്ഹബിൽ തന്നെ അങ്ങനെയുള്ള അത്യാവശ്യ ഘട്ടങ്ങളിൽ സക്കാത്ത് ഒരു നാട്ടിൻ്റെത് മറ്റൊരു നാട്ടിലേക്ക് കൊടുക്കാം എന്ന് ആ അഭിപ്രായം സ്വീകരിച്ചു. കുറേ മുതൽ സക്കാത്ത് കൊടുക്കാൻ ഏർപ്പെട്ടത് ഇരിക്കുന്ന ആളുകളിൽ നിന്ന് അവരെ സക്കാത്ത് വാങ്ങുകയും അവരോട് പറയണം, ഈ നാട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരി കൊടുക്കുന്നതാണ് ഈ സക്കാത്ത്, ഇങ്ങനൊരു അഭിപ്രായമുണ്ട്, ആ അഭിപ്രായ പ്രകാരം നിങ്ങളത് കരുതിയിട്ട് തരുന്നുണ്ടെങ്കിൽ ഇന്ന ആൾക്ക് സഹായിക്കാം. കുറേ സക്കാത്തിന് തരപ്പെട്ട കൊടുക്കാൻ അർഹരായ ആളുകളിൽ നിന്ന് പിരിപ്പിച്ച് അവർക്ക് പറയണ്ടായി കൊടുക്കുക. എന്നല്ലാതെ ഒരേ ആൾക്ക് തന്നെ സക്കാത്തിൻ്റെ പണം മുഴുവൻ കൊടുത്തിട്ട് പറയണ്ടായി കൊടുക്കുക എന്നുള്ളത് പറ്റൂല. നാട്ടിൽ ഫക്കീറന്മാർ, മിസ്കിമാർ, കടമുള്ളവർ, യാത്രക്കാർ, പുതുവിശ്വാസികൾ, ഈ അഞ്ച് കൂട്ടരുണ്ടെങ്കിൽ ഞാൻ സക്കാത്ത് കൊടുക്കേണ്ട ആളാണ്, എൻ്റെ സക്കാത്തിൻ്റെ മുതൽ 5000 റുപ്യ ഉണ്ടെങ്കിൽ 5 ഓഹരി വെക്കണം. ഫക്കീറന്മാർക്ക് 1000, മിസ്കിമാർക്ക് 1000, അങ്ങനെ ഓരോ പാർട്ടിക്ക് 1000 1000. ഓരോ പാർട്ടിയിലുമുള്ള കനിഷ്ഠ 3 വ്യക്തികൾക്കെങ്കിലും കൊടുക്കണം. 3 വ്യക്തികളിൽ വ്യത്യാസപ്പെടുത്താം, ഒരാൾക്ക് 500, ഒരാൾക്ക് 200, ഒരാൾക്ക് 300, ദോഷമില്ല. പാർട്ടി 5 പാർട്ടിക്കും ഒരുപോലെയാവണം. അപ്പോൾ ഒരേ ആൾക്ക് സക്കാത്തിനെ കൊടുത്ത് അയാൾ എന്നാൽ അത് സാധ്യമല്ല. പിന്നെ പലരുടെയും സക്കാത്ത് കൂട്ടിയിട്ട് എന്താക്കാം, ഒരാളെ സഹായിക്കാം, അങ്ങനെ ചെയ്യാം. അത് കൊടുക്കുന്ന രീതി പലരുടെ ഒരുമിച്ച് കൂട്ടാലല്ല, വക്കീൽ മുഖാന്തരം അല്ലെങ്കിൽ അയാൾ നേരിട്ട് കൊണ്ടുപോയി കൊടുക്കണം, എല്ലാരെ കൊണ്ട് കൊടുപ്പിക്കാം. അതിനുള്ള മധ്യവർത്തികൾ നമ്മളാവാ, അത്രയേ ഉള്ളൂ. ഫക്കീറന്മാർ ആരും ഇല്ല, അപ്പൊ ആ പുറത്തിന്റെ നാട്ടിലേക്ക് കൊടുക്കുക. സക്കാത്ത് വാങ്ങാൻ അർഹതയുള്ള ആള് ആരും നാട്ടിലില്ല എങ്കിൽ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിൽ, ഓ അത് പറ്റും, അങ്ങനെ തന്നെയാണ് കൊടുക്കേണ്ടത്. നാട്ടിൽ ആരും സക്കാത്തിന് തരപ്പെട്ട ആളില്ലെങ്കിൽ അതിൻ്റെ അടുത്ത നാട്ടിലുണ്ടോ നോക്കണം, അടുത്ത നാട്ടിലും ഇല്ലെങ്കിൽ പിന്നെ അതിൻ്റെ അപ്പുറത്തെ നാട്ടിലുണ്ടോ, അങ്ങനെ നോക്കിയിട്ട് കൊടുക്കണം എന്നാണ് ഇസ്ലാമിൻ്റെ നിയമം തന്നെ. വിദേശങ്ങളിൽ സക്കാത്ത് വാങ്ങാൻ അർഹന്മാരില്ലാത്തപ്പോൾ വിദേശങ്ങളിലുള്ളവർ അവർ സക്കാത്ത് എന്ത് ചെയ്യണം എന്ന് പറയും? വിദേശ നാടുകളിൽ സക്കാത്ത് സ്വീകരിക്കാൻ അർഹർ ഇല്ല എങ്കിൽ ഈ പറഞ്ഞത് പ്രകാരം അതിൻ്റെ അടുത്ത നാട് അവിടെ ഇല്ലെങ്കിൽ അതിൻ്റെ അടുത്ത നാട്, അടുത്ത നാട്ടിൽ കൊടുക്കാൻ സൗകര്യം ഇല്ലെങ്കിൽ പിന്നെ സക്കാത്ത് മറ്റൊരു നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള അഭിപ്രായം ഉണ്ടല്ലോ. എന്താ? അതായത് അടുത്ത നാട്ടിലേക്ക് കൊടുക്കണം, അതിൻ്റെ അടുത്ത നാട്ടിലേക്ക് കൊടുക്കണം, ഇങ്ങനെയാണ്. അങ്ങനെ അടുത്തടുത്ത നാട്ടിലേക്ക് ഒന്ന് നോക്കിയിട്ട് കൊടുക്കാൻ സാധിക്കുക, വളരെ പ്രയാസമാവും. ഇപ്പോൾ ദുബൈയിലുള്ള ആള് അതിൻ്റെ അടുത്ത നാള് ഇപ്പുറത്ത് ബോംബെയിൽ കടന്നാൽ ബോംബെയിൽ ആരും മിസ്കിമാരുണ്ട് അറിഞ്ഞിട്ട് കണക്കെടുത്തിട്ട് കൊടുക്കാൻ വല്ല പ്രയാസമാവും. അപ്പോൾ എന്ത് ചെയ്യുക? സ്വന്തം നാട്ടിലേക്ക് തന്നെ കൊണ്ടുവരിക. അപ്പോൾ സക്കാത്ത് ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് നീക്കം ചെയ്യൽ ആയി. ആ അഭിപ്രായമുണ്ടല്ലോ, അത് സ്വീകരിച്ചുള്ള ഒരു നാട്ടിൻ്റെ സക്കാത്ത് മറ്റൊരു നാട്ടിലേക്ക് കൊടുക്കാം എന്ന്. ഈ അഭിപ്രായം സ്വീകരിക്കേണ്ടത് ഇരിക്കുന്ന പലരുമുണ്ട്. എന്താ? പലപ്പോഴും റമദാൻ മാസമാകുമ്പോഴേക്ക് അല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കുന്ന സമയമാകുമ്പോഴേക്ക് ചോദ്യം വരുന്നു, എൻ്റെ ഒരു സഹോദരി വളരെ പാവപ്പെട്ട ആളാണ്, ഞാൻ മംഗലാപുരക്കാരന്, അവളുള്ള ഉപ്പിനങ്ങാടിയിലാണ്, സക്കാത്ത് കൊടുക്കാൻ പറ്റൂലേ? പറ്റൂല പറഞ്ഞാൽ ആ നാട്ടിൽ അവൾക്ക് സക്കാത്ത് കിട്ടിയില്ല, നിൻ്റെ ആങ്ങളെ വലിയ കച്ചവടക്കാരനല്ലേ മംഗലാപുരത്ത് എന്ന് പറഞ്ഞിട്ട്. അപ്പം എന്ത് ചെയ്യുക? ഈ ഒരു നാട്ടിൻ്റെ സക്കാത്ത് മറ്റൊരു നാട്ടിലേക്ക് നക്കൽ ചെയ്യാം, നീക്കം ചെയ്യാൻ പറ്റും എന്നുള്ള ഷാഫി മദ്ഹബിലുള്ള അതേ അഭിപ്രായം സ്വീകരിക്കാം. ദീനി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, ദുനിയാവ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സക്കാത്ത് പറ്റുമോ? ദീനിയായ പഠിപ്പ് അത് ഒഴിച്ചുകൂടാത്തതാണ്, അത് ഫർള് ആയിനാണ്.
ദുനിയാവിന്റെ പഠിപ്പും അങ്ങനെ തന്നെ ജീവിതത്തിന് അത്യാവശ്യമായ കാര്യമാണ്. ഈ ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ പിന്നെ വിദ്യാഭ്യാസം വേണം, നല്ലോണം വേണം, എത്ര അധികം ഉണ്ട് അത്രയും നല്ലതാണ്. ആ പഠിക്കുന്ന ആള് മിസ്കീനാണെങ്കിൽ മിസ്കീൻ എന്ന ആ അഡ്രസ്സിൽ എന്താക്കുക, ആ കെയർ ഓഫിൽ കൊടുക്കുക. മിസ്കീനാണ് അല്ല ഫക്കീറാണ്, പഠിക്കുന്നവൻ എന്നുള്ള ആ പേര് വെച്ചും കൊണ്ടല്ല, അവൻ മിസ്കീനാണ്, അവന്റെ ആവശ്യം പൂർത്തിയാക്കാനുള്ള വഴി അവനിക്കില്ല. അവന്താ എന്ത് വഴി, അവന്റെ ആവശ്യം എന്താ, ദീനിയായൽ പഠിക്കുന്ന മുത്താലിമാണ്, അല്ലെങ്കിൽ ഭൗതികം പഠിക്കുന്ന ആളാണ്, അവൻ എം ബി ബി എസ് ആകാലെ എം ഡി ആക്കാൻ പോകുന്നു, പൈസയില്ല, പാവപ്പെട്ടവനാണ്, വേണ്ട മതി, എല്ലാം എം ബി ബി എസ് ആക്കിയിട്ട് എന്ത് എം ഡി, അത് പറയാൻ പറ്റൂല. അവൻ മിസ്കീനാണെങ്കിൽ മിസ്കീന്റെ ഓഹരിയിൽ നിന്ന് അവന് കൊടുക്കാം, കൊടുക്കണം. അഹ്ലി വഖഫിനെ പറ്റിയിട്ട് മുസ്ലിം അല്ലാത്ത ആൾക്കാർ അല്ല ആ ജമാഅത്തിന്റെ ഉള്ളിലുള്ള അതിയായ ആ മുസ്ലിം അല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുമോ? ഈ സക്കാത്ത് എന്ന് പറഞ്ഞത് മുസ്ലിം അല്ലാത്ത ആളുടെ വിഷയം പോട്ടെ, മുസ്ലിമീങ്ങളിൽ തന്നെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റൂല. എന്താ ഒരു സയ്യിദ് ഉണ്ട്, തങ്ങള് തങ്ങൾക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റൂല. എന്താ അയാൾക്ക് ഈമാൻ ഇല്ലാത്തതുകൊണ്ട? അല്ല, അയാൾക്ക് ഈമാൻ ഉണ്ട്, പിന്നെ ബർക്കത്തുള്ള ആള്, നല്ല ആൾ തന്നെ. അങ്ങനത്തെ തങ്ങന്മാർക്ക് തന്നെ സക്കാത്ത് കൊടുക്കാൻ പറ്റൂല. സക്കാത്ത് സ്വീകരിക്കാൻ പരിശുദ്ധ ദീൻ ഒരു നിയമം വെച്ചിട്ടുണ്ട്. ആ നിയമമാണ് നേരത്തെ പറഞ്ഞ ഫക്കീറന്മാർ, ആര് മൂമിനീങ്ങളായ ഫക്കീറന്മാര് മിസ്കിമാര് എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാത്തവർക്ക് അയൽവക്കത്ത് നരകറിയിൽ ദരിദ്രരായ മുസ്ലിം അല്ലാത്തവരുണ്ടെങ്കിൽ അവരെ സക്കാത്ത് അല്ലാത്ത മുതലുകൊണ്ട് കഴിവുള്ളവര് സഹായിക്കണം. അവർക്ക് മരുന്നിന് കഴിവിലെ മരുന്നിന്റെ പൈസ കൊടുക്കണം, തിന്നാൻ ഇല്ലെങ്കിൽ കൊണ്ടുപോയി കൊടുക്കണം, വസ്ത്രമില്ലെങ്കിൽ അവർ കൊടുക്കണം. അവരെ എല്ലാ വിഷമത്തിലും അയൽവാസികളോട് ജാതി ഭേദ മതം കൂടാതെ നോക്കാതെ എന്ത് ചെയ്യണം, അതിനെ ജാതി ഭേദം നോക്കിക്കൂടാ, മതം നോക്കിക്കൂടാ, എല്ലാ സഹകരിക്കണം, സഹായിക്കണം. നരകരക്കാർ മൂന്ന് തരമാണ്. എന്താ, ഒന്ന് മുസ്ലിമായ എനിക്ക്, മുസ്ലിമായ എൻ്റെ കുടുംബക്കാരനായ നരകര, അള്ളാഹു നബി പഠിപ്പിക്കുന്നു. അതായത് നരകര കുടുംബക്കാരൻ, പിന്നൊന്ന് സംബന്ധമില്ല, നരകര മുസ്ലിം, നരകര കുടുംബം മുസ്ലിം, അങ്ങനെ പിന്നൊന്ന് കുടുംബമില്ല, നരകര മുസ്ലിം, പിന്നൊന്ന് മുസ്ലിമും അല്ല സംബന്ധവും അല്ല അന്യ. ഈ മൂന്ന് തരത്തിലുള്ളത് ഇരിക്കുന്ന നരകരക്കാർക്കും ഹക്കുണ്ട് എന്ന് അഷ്റഫുൽ ഖൽഖ് താഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. മാത്രമല്ല ലൈസൽ മൂമിനുള്ളതി യസ്ബു ജാറുഹു ജായിഉൻ ഇലാ ജംബിഹി, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറുനിറയെ തിന്ന് സുഖിക്കുന്നവൻ മൂമിനല്ല. ഇവിടെ മൂമിനോ അല്ലാത്തവനോ ആ വ്യത്യാസം കാണിച്ചിട്ടില്ല. നരകരക്കാർ ഏത് ജാതിയിൽ ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും സഹായിക്കൽ നമ്മുടെ ബാധ്യതയാണ്. സക്കാത്ത് അല്ല. നിനക്ക് ഒരാൾ 10 ലക്ഷം റുപ്യ തരാനുണ്ട്, ആ മൂപ്പര് കംപ്ലീറ്റ് ലോസാണ്, അവന് തരുന്ന സ്ഥിതി തന്നെ ഇല്ല, ഞണ്ട് ബുക്കിലുണ്ട്, അവന് 10 ലക്ഷം ഞങ്ങൾക്ക് തരാനെന്ന്, അതിനെ സക്കാത്ത് ഞാൻ കൊടുക്കണം. 10 ലക്ഷം റുപ്യ കിട്ടാനുണ്ട്, അവന് മടക്കി തരാനുള്ള കഴിവൊന്നുമില്ല. ചിലപ്പോൾ പിന്നീട് തരൂ, അല്ലെങ്കിൽ തരാതിരിക്കും, അങ്ങനത്തെ ചുറ്റുപാട് വരും, അല്ലെങ്കിൽ വരാതിരിക്കും, എന്താ വേണ്ടത്. അങ്ങനത്തെ പ്രതീക്ഷയില്ലാത്ത പൈസക്ക് അത് കിട്ടിയാൽ, കിട്ടിയിട്ടാകുമ്പോഴേക്ക് എത്ര കൊല്ലം കഴിഞ്ഞാൽ അത്ര കൊല്ലത്തെ കൊടുത്താൽ മതി, കിട്ടിയിട്ടാകുമ്പോഴേക്ക് കൊടുത്താൽ മതി, അതിന് മുമ്പ് കൊടുക്കേണ്ടതില്ല. എത്ര കൊല്ലമായി വാങ്ങിയിട്ട്, 10 കൊല്ലമായി, ഇപ്പം കിട്ടി, കിട്ടും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിട്ടില്ല, ഞാൻ പൊരുത്തപ്പെട്ടിട്ടുമില്ല, ഇപ്പം തന്ന്. ആ 10 കൊല്ലത്തേക്ക് എന്ത്, എല്ലാ ഓരോ കൊല്ലവും 10 ലക്ഷം റുപ്യ തന്നെ സ്റ്റോക്ക് ഉണ്ട്, അതിനകത്ത് എടുത്തിട്ടില്ല, എടുക്കാത്തത് കൊണ്ട് 10 കൊല്ലത്തേക്കും 10 ലക്ഷം റുപ്യ എൻ്റെ സക്കാത്ത് തന്നെ. അപ്പം അതിൻ്റെ 2.5% ആദ്യത്തെ കൊല്ലത്തേക്ക്, 2. കൊല്ലത്തേക്ക് ഇങ്ങനെ കൊടുക്കണം. ഒരു ബാങ്കിൽ നിന്ന് 25 ലക്ഷം റുപ്യ കടം എടുത്തിന്, അതിനത് തിരിച്ച് കൊടുക്കണോ? അപ്പൊ ആ 25 ലക്ഷം ഞാൻ കടം എടുത്ത പൈസ ആരുടേതാണ്, ബാങ്കിൽ നിന്ന് എടുക്കട്ടെ, ഒരു വ്യക്തിൻ്റെ കയ്യിൽ നിന്ന് എടുക്കട്ടെ, ആരേന്ന് കടം എടുത്താലും ആ പൈസ എന്താണ്, കടം കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെതായി. എൻ്റെ കയ്യിൽ സ്റ്റോക്ക് അത് ഒരു കൊല്ലം നിന്നാ അതിന് സക്കാത്ത് കൊടുക്കണം. എവിടെ നിന്നെടുത്താലും ഒക്കെ അല്ല, എൻ്റെ കയ്യിൽ ഒരു കൊല്ലം സ്റ്റോക്ക് എന്നാൽ അതിൻ്റെ 2.5% കൊടുത്തേ തീരും. 10 ലക്ഷത്തിന് 10 വർഷം സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ, 10 വർഷത്തിൻ്റെ, അത് ഓരോ വർഷത്തിൻ്റെ 2% കഴിച്ചിട്ട് കൊടുക്കണം, അല്ല
ഇല്ല. ഒരു വർഷം ഇങ്ങനെ 2% ഇതാണില്ല സക്കാത്തിൻ്റെതായിട്ട്. അത് ഞാൻ പറഞ്ഞു, 10 ലക്ഷത്തിൻ്റെ ഓരോ കൊല്ലത്തിനും 10 ലക്ഷത്തിന് തന്നെ കൊടുക്കണം. എന്താ, 10 കൊല്ലം പൂർത്തിയായി, ആദ്യത്തെ കൊല്ലം 10 ലക്ഷത്തിന് സക്കാത്ത് കൊടുക്കാത്തതുകൊണ്ട് 10 ലക്ഷം തന്നെ സ്റ്റോക്കായിട്ട് നിന്ന്, പിന്നെയും അങ്ങനെ സ്റ്റോക്കായിട്ട് നിന്ന്. പിന്നെ അവിടെ ഉള്ള സംശയത്തിന് കാരണം എന്ത് പറഞ്ഞാൽ, അതിൽ 2.5% ഫുഖറായിൻ്റെ ഹക്കായില്ലേ എന്നുള്ളത്, അത് ഇവൻ്റെ കയ്യിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവായിട്ട് പോയിട്ടില്ല. പൂർണ്ണമായിട്ട് ഇവൻ്റെ കയ്യിൽ നിന്ന് ഒഴിവാകാത്തത് കൊണ്ടിട്ട് ഓരോ കൊല്ലത്തിലും എന്നെയും 10 ലക്ഷം 10 ലക്ഷം 10 തന്നെ കൊടുക്കണം. സ്ഥാപനങ്ങൾക്ക് സക്കാത്ത് ഇല്ല എന്ന് പറഞ്ഞു. യതീംഖാന, അറബിക് കോളേജ്, പള്ളികൾ പോലത്തെ സ്ഥാപനങ്ങൾക്ക് സക്കാത്ത് ഇല്ല എന്ന് പറഞ്ഞു. ആ സ്ഥാപനങ്ങൾ കടത്തിലുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ജനറൽ മാനേജറോ അതിൻ്റെ കമ്മിറ്റി പ്രസിഡൻ്റോ ആ കടം ആക്കിയതാണ്. അങ്ങനെ ആ സ്ഥാപനത്തിൻ്റെ കടം വീടാൻ വേണ്ടി അതിൻ്റെ മാനേജർക്കോ അല്ലെങ്കിൽ പ്രസിഡൻറ്റിനോ സക്കാത്തിൻ്റെ മുതൽ കൊടുത്തൂടെ? സ്ഥാപനത്തിന് വേണ്ടിയിട്ട്, അതായത് കമ്മിറ്റിൻ്റെ തീരുമാനമായിരിക്കും. ആ തീരുമാന പ്രകാരം മാനേജർ കടാക്കി. അത് ഇപ്പം തീരുമാനിച്ചിട്ടില്ലെങ്കിൽ പൊതുവായ ഒരു തീരുമാനം ഉണ്ടാവും. എന്നല്ലാതെ പിന്നെ ഒരാൾ കടാക്കി, ഒരു പള്ളിക്കോ സ്ഥാപനത്തിനോ വേണ്ടിയിട്ട് കടാക്കി, അവൻ്റെ സ്വന്തം ഇഷ്ടത്തിന് കടാക്കിയിട്ട് കൊടുത്തതാണ്. ഇപ്പം കടത്തിൽ ബുദ്ധിമുട്ടുന്നത് അവന് വേങ്ങ. ഇതല്ല, മാനേജർ വാങ്ങുമ്പോഴേക്ക് മാനേജറല്ല, അത് സ്ഥാപനത്തിന് ഉത്തരവാദിയാണ്. സ്ഥാപനം ഉത്തരവാദിയാകുമ്പോഴേക്ക് അവനെങ്ങനെ കൊടുക്കൽ? മാനേജർ ഉത്തരവാദിയല്ല, മാനേജറെ ക്യാൻസലാക്കിയിട്ട് വേറെ നാളെ വേറെ മാനേജറാക്കാം. വീട്ടിലുള്ള സ്വർണം, അതായത് സ്വർണ്ണ ആഭരണങ്ങളാവാം, അല്ലെങ്കിൽ നമ്മൾ ലോക്കറുകളിലൊക്കെ സൂക്ഷിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ട്. ഇപ്പൊ വീടുകളിലൊക്കെ കള്ളന്മാരുടെ ശല്യമുള്ളതിന്റെ കാരണത്താല് ലോക്കറുകളിലൊക്കെ സൂക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഈ ഇതിനെ കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് അദ്ദേഹം ചോദിച്ചതെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ ചില ആളുകളുടെ ഇപ്പൊ ആഭരണങ്ങൾ കൂടുതൽ ഉണ്ടാവും വീടുകളിൽ സ്റ്റോക്ക്. അപ്പൊ ഈ ആഭരണത്തിനെ സംബന്ധിച്ചും, അപ്പൊ ഈ ആഭരണങ്ങൾ ഒരുപാട് ഉപയോഗിക്കാത്തുണ്ടാവും. ഉപയോഗിക്കുന്നത് ഓരോരോ ദിവസങ്ങളിൽ, ഇപ്പൊ സ്വാഭാവികമായിട്ട് ഒരാൾ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ആണെങ്കിലും ആരാണെങ്കിലും, അത് പൊതുവെ ഒരു പിന്നെ എന്തെങ്കിലും ഒരു ചെയിനോ ഒരു വള അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളാവും. അപ്പൊ കണ്ടമാനം ചില ആളുകൾക്ക് 100, 200, 300 പവനൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലെയിൻസ് ആവുന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. ആഭരണത്തിന്റെ മിതി പരിധി എത്ര എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. നാട്ടു രീതിയാണ്, നാട്ടിൽ എങ്ങനെ ഉള്ളത് അതുപോലെയാണ്. അത് നമ്മളുടെ ഈ പ്രദേശത്ത്, അതായത് മാംഗ്ലൂർ ഈ ചുറ്റുഭാഗം, പിന്നെ നമ്മൾ കണ്ട സാധാരണ കേരളത്തിൻ്റെയൊക്കെ നില അങ്ങനെയാണ്. ഒരു 50-60 എന്ന് ഞാൻ ഒരു ഏകദേശം പറഞ്ഞു. അത് പിന്നെയും വേണമെങ്കിൽ ഒരു 75 പവൻ്റെ സ്വർണം അതൊരു ഒരു മിതമായിരിക്കും. അതിനേക്കാൾ അധികമാകുമ്പോൾ അമിതമായി. അമിതമായ ആഭരണം അത് അല്ലെങ്കിൽ മിതമായത് തന്നെ അത് സൂക്ഷിച്ച് വെക്കുന്നു, ലോക്കറിൽ വെക്കുന്നു അല്ലെങ്കിൽ വേറെ എവിടെയും വെക്കുന്നു, സ്വന്തം പൊരിയിൽ തന്നെ സൂക്ഷിച്ച് വെക്കുന്നു, ശരീരത്തിൽ ഉപയോഗിക്കാതെ. എല്ലാത്തിൻ്റെയും നിയമം ഒന്ന് തന്നെയാണ്. ആഭരണമായിട്ട്, ആഭരണം ധരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായ ആഭരണം, അത് എവിടെ സൂക്ഷിച്ചാലും ഈ പറഞ്ഞ ഒരു പരിധിയുണ്ട്. ആ പരിധിക്കുള്ളിലുള്ളത് മാത്രമാണെങ്കിൽ അതിന് സക്കാത്ത് വേണ്ട. അതിനേക്കാൾ അപ്പുറം ഉള്ളത് ആണെങ്കിൽ ഉള്ള ആഭരണം മുഴുവനത്തിനും, ഈ ഇത്ര ഒഴിവാക്കിയിട്ടല്ല, മുഴുവൻ ആഭരണങ്ങൾക്കും എന്ത് വേണം, സക്കാത്ത് കൊടുക്കണം. അത് വുജൂബാണ്. ഇനി ആഭരണം ഉണ്ടാക്കി വെച്ചത് ധരിക്കാൻ വേണ്ടിയല്ല, പിന്നെ അത് മുതലായിട്ട് ഒരു സ്വത്തായിട്ട് അങ്ങനെ ഉണ്ടാവട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഉണ്ടാക്കിയെങ്കിൽ, അത് എത്രയാണെങ്കിലും, എത്ര 85 ഗ്രാമാണ് മിനിമം, അത്ര ഉണ്ടെങ്കിൽ, അതിനേക്കാൾ അധികം ഉണ്ടെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണം. ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയത് അല്ലെങ്കിൽ, പിന്നെ മുതലായിട്ട് സൂക്ഷിക്കാൻ വേണ്ടി ആണെങ്കിൽ, മുതലായിട്ട് സൂക്ഷിക്കാനല്ല ഉപയോഗിക്കാനുണ്ടാക്കിയത് ആണെങ്കിൽ, നമ്മൾ ഈ പറഞ്ഞ നാട്ടു നടപ്പ് അത്രയുള്ള ഒരു കൃത്യം കണക്ക് എന്ന് പറയാൻ സാധ്യമല്ല. അതാണ് 50, 60, 75 എന്നൊക്കെ പറയാൻ കാരണം, നാട്ടു നടപ്പ് അത്രയാണുള്ളത്. അതിനേക്കാൾ അധികമാണെങ്കിൽ, ഉപയോഗത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണെങ്കിൽ, എവിടെ സൂക്ഷിച്ചാലും അതിൻ്റെ വിധി ഇത് തന്നെയാണ്. ഈ പറഞ്ഞ കണക്കിനേക്കാൾ അമിതമാണെങ്കിൽ എല്ലാത്തിനും സക്കാത്ത് കൊടുക്കണം. ആ പരിധിക്കുള്ളിലുള്ളതാണെങ്കിൽ സക്കാത്ത് കൊടുക്കണ്ട. സാധാരണ 60, 70 അല്ലെങ്കിൽ 75 വരെ പവന് സ്വർണത്തിൻ്റെ സക്കാത്ത് കണക്ക് ആക്കുകയാണെങ്കിൽ, ഉറുഫനുസരിച്ച് ആ ഒരു നാട്ടിലുള്ള
നാട്ടിൽ ജീവിക്കുന്ന ആളുകൾ പല നിലക്കുണ്ടാവും, ചിലപ്പോൾ വി ഐ പികൾ ഉണ്ടാവും, അവരനുസരിച്ചിട്ട് സ്വർണം ഉപയോഗിക്കുന്നത് കുറെ കൂടുതൽ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു മിതമായ നിലക്ക് ജീവിക്കുന്നവരുണ്ടാവും. ഈ കണക്ക് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കുമോ, അല്ല അവർക്ക് കുറച്ച് കൂടുതൽ മുതലാളിമാർക്ക്, അത് വി ഐ പി നല്ല ഹൈ ലെവലുള്ളതായ മുതലാളിമാർക്ക് വേറെ ഒരു കണക്കുണ്ടാവോ, ആ നാട്ടിൽ ഉറുഫ് കണക്കാക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെയായി കണക്കാക്കുമോ? ഉറുഫ് എന്ന് പറഞ്ഞാൽ ഹൈ ലെവലിലുള്ള ആളെ നോക്കിയിട്ടും അല്ല, വളരെ താഴേ കടയിലുള്ള ആളുകളെ നോക്കിയിട്ടും അല്ല. ഉറുഫ് അത് ഉറുഫിൻ്റെ എതിരായി, താഴേ കടയിലുള്ള ആളുകളുടെ അവസ്ഥ ഉറുഫിനെതിരായിട്ടുള്ളത്, മേലേ കടയിലുള്ളതും അതും ഉറുഫല്ല. ഉറുഫ് എന്ന് പറഞ്ഞാൽ ഒരു മിതമായ നിലക്കുള്ള ആളുകൾ, അവരുടെയൊക്കെ നിലയെന്താണ്, അതാണ് ഉറുഫ് എന്നല്ലാതെ മേത്തരമായ ആളുകൾ, താഴേ കടയിലുള്ള ആളുകൾ, അതെല്ലാം നോക്കി അത് ഉറുഫാവില്ല. പിന്നെ സ്റ്റോക്ക് എടുപ്പ് നടത്തണം എന്ന് പറഞ്ഞല്ലോ, സാധനങ്ങളുടെ സ്റ്റോക്ക് എടുപ്പ് നടത്തിയിട്ട് സക്കാത്ത് കണക്കാക്കുമ്പോൾ അത് വാങ്ങുന്ന സമയത്തുള്ള വിലയാണോ അല്ല സ്റ്റോക്ക് എടുക്കുന്ന സമയത്തുള്ള വിലയാണോ എന്നൊരു എസ് എം എസ് ചോദ്യമുണ്ട്. കച്ചവട ചരക്കിന് കണക്കെടുക്കുന്ന സമയത്ത് എത്രയാണ്, അന്നത്തെ മാർക്കറ്റ് റേറ്റ് എത്രയാണ്, അതാണ് നോക്കേണ്ടത്. രണ്ടാമതായിട്ടൊരു ചോദ്യമുള്ളത് എസ് എം എസ്, ഓൺലൈൻ ചോദ്യങ്ങൾക്ക് സ്വാഗതം. ഒരാള് അയാളുടെ ഉപ്പയും മക്കളും എല്ലാവരും കൂടി ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുകയാണ്. ഉപ്പയും മക്കളും എല്ലാവരും കൂടി നടത്തുന്ന ഒരു ഹോട്ടലുണ്ട്. അപ്പൊ അവരുടെ സമ്പാദ്യം ഒന്നിച്ച് എല്ലാവർക്കും വരുന്നതാണ്. പ്രത്യേകം ഇന്നയാൾക്ക് ഇത്രയാണ് സമ്പാദ്യം എന്നില്ല, അവർ മൊത്തത്തിൽ അതിനെ ഓതി വെച്ചിട്ടാണ് അവർ എടുക്കുന്നത്. എങ്കിൽ കൊടുക്കുന്ന ആളാരാണ്? എല്ലാവരും കൂടി നടത്തുമ്പോഴേക്ക് അത് മുഷ്തരിക്കായി, എല്ലാവരും കൂറായിട്ടാണ് നടത്തുന്നത്. എല്ലാവരും കൂടി കണക്കെടുത്തിട്ട് എല്ലാവരും സമ്മതപ്രകാരമാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ആർക്കെങ്കിലും ഒരാൾക്ക് അതിന് കൊടുക്കേണ്ട അധികാരം ഉണ്ടാവുന്നില്ല. അപ്പോൾ സക്കാത്ത് കൊടുക്കുന്ന ഒരു പിതാവ്, അദ്ദേഹം ഏതായാലും തന്റെ ഭാര്യ മക്കൾക്ക് ചെലവ് കൊടുക്കൽ നിർബന്ധമാണല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ പണത്തിന്റെ സക്കാത്ത് അവർക്ക് കൊടുത്താൽ ശരിയാവോ? ചെലവല്ല സക്കാത്ത്, ചെലവിന്റെ ആവശ്യത്തിന് വേണ്ടി. മക്കൾക്ക് ഭാര്യക്ക് ചെലവിന് കൊടുക്കാൻ അവർക്ക് മതിയാവുന്ന അത്ര കൊടുക്കലാണ് ഇപ്പൊ സാധാരണ. പിന്നെ ഒരു മുദ്ദ്, അരമുദ്ദ്, ഒന്നര മുദ്ദ്, രണ്ട് മുദ്ദ്, അതൊക്കെ കണക്കുണ്ട്. അതൊക്കെ തലാക്ക് ആയിട്ട് പിരിയുമ്പോഴേക്കൊക്കെ മാത്രമേ ലോകത്തിൽ എന്നും കണക്കാക്കിയിട്ടുള്ളത്. അല്ലാത്ത കാലത്തൊക്കെ എന്താണ്, ഭാര്യക്കും മക്കൾക്കും മതിയാവുന്നത്ര ചെലവിന് കൊടുക്കലാണ്. മതിയാവുന്നത്ര ചെലവിന് കൊടുക്കുന്ന ബാപ്പ ചെലവ് ഉജുബായ അതേ ആളുകൾക്ക് സക്കാത്ത് കൊടുത്താൽ സക്കാത്ത് ശരിയാവില്ല. ആഭരണത്തിൽ വജ്ര ഡയമണ്ട് പോലെയുള്ള ആഭരണങ്ങൾ ഉണ്ടോ എന്നാണ് ഒരു ചോദ്യം. ദുസ്സാദ്യം തന്നെ വിശദീകരിച്ചിട്ടുണ്ട്, സ്വർണം വെള്ളി അല്ലാത്ത വസ്തുക്കൾക്ക് സക്കാത്ത് ഇല്ല എന്ന്. സ്വർണം വെള്ളി എന്ന ഈ രണ്ട് സാധനത്തിന് അല്ലാതെ ബാക്കി വജ്രം, പിന്നെ ഇതുപോലത്തെ ഇരിക്കുന്ന കല്ലുകൾ, മുന്തിയ മുന്തിയ സാധനങ്ങൾ ഉണ്ടല്ലോ, അതിനൊന്നിനും സക്കാത്തില്ല. എന്താ അത്? അപൂർവമായിട്ട് ചില ആളുകളിൽ മാത്രമേ ഉണ്ടാവുന്നത്. സാധാരണ അത് ഒരു വ്യവഹാരം നടത്തുന്ന സ്വർണം വെള്ളി പോലൊന്നുമല്ല. സക്കാത്ത് കൊടുക്കണം അമിതമായി മിത്തിന്ന് ഏറിയെങ്കിൽ, 75 മിത്തിയും 100 പവണും ഉണ്ടെങ്കിൽ, ഇവിടെ 25 സക്കാത്ത് കൊടുത്താൽ മതിയോ അല്ല 100 കൊടുക്കണോ എന്നാണ് ചോദ്യം. 100 കൊടുക്കണം. മിത്തി മേറിയാൽ മിത്തിന്റെ താഴെയുള്ളതിനും കൊടുക്കണം, മേലുള്ളതിനും കൊടുക്കണം. ടൗൺ ഹാളിന ഈ പ്രോഗ്രാമിക്ക് സ്വാഗതം കൊടുത്താ ഇദ്ദേവ്. ഇത് നാണു ഇബ്രാഹിം ത സൗദി അറേബ്യ ജിദ്ദാദിന മാതനാടുന്നു. ಎಕರೆಗಟ್ಟಲೆ ಸ್ಥಳಗಳು ನಾವು ಖರೀದಿಸಿರುತ್ತೇವೆ, ಅದಕ್ಕೆ ಜಕಾತ್ ಇದೆಯೇ? ಸ್ಥಳ, ಭೂಮಿ, ಭೂಮಿಗೆ ಜಕಾತ್ ಇಂಡೋ. ಭೂಮಿ ಸ್ವಂತಮಾಯಿಟ್ ಉಪಯೋಗಿಕ್ಕಾನ್ ವೇಂಡಿ, ಅನ ಉಪಯೋಗಿಕಾದಿರಿಕ್ಕಾನ್ ವೇಂಡಿ ಎಡುತ್ತು വെച്ച ಭೂಮಿಗಳು ಕಚ್ಚೋಡತಿನ ವೇಂಡಿ ಅಲ್ಲ, ಎಂಗಿಲ್ ಜಕಾತ್ ಇಲ್ಲ. ಕಚ್ಚೋಡತಿನ ವೇಂಡಿ ಭೂಮಿ ಎಡುತ್ತು വെച്ചിട്ടുണ്ടെങ്കിൽ ಅದನ ಕಚ್ಚೋಡಂ ತೊಡಂಗಿ ಕೊಲ್ಲಂ ಪೂರ್ತಿಯಾಗುವೋಲ್ 2.5% ಅದന്‍റെ ಬೆಲೆಯಿ ನಿಂದ ಕೊಡಕಣ ಜಕಾತ್. ಪೊರಾಳ മകളെ നിക്കാഹ് ചെയ്ത് കൊടുക്കാനുണ്ട്. അങ്ങ് മകൾക്ക് നിക്കാഹിന് വേണ്ടി കുറച്ച് ആഭരണം സ്റ്റോക്കാക്കി വെച്ച്, ഒരു കൊല്ലമോ രണ്ട് കൊല്ലമോ 10 25 പവനോ 30 പവനോ എല്ലാം ആഭരണമാക്കി വെച്ചിനി. പുരക്കാർ ഇപ്പോൾ ധരിക്കാനല്ല, മകളെ കെട്ടിച്ചു കൊടുക്കുമ്പോൾ. അപ്പം അതിന് സക്കാത്ത് കൊടുക്കണം. മോളെ മംഗളം കഴിച്ചു കൊടുക്കാൻ വേണ്ടി ആഭരണം ഉണ്ടാക്കിയിട്ട് വെച്ചത് അതെന്തോ കാരണത്താൽ പിന്തി, ഒരു കൊല്ലം പിന്തി, രണ്ട് കൊല്ലം പിന്തി. ആഭരണം ആക്കിയത് മോൾക്ക് ധരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് മിതിമീറാത്ത ആഭരണമാണെങ്കിൽ അതിന് സക്കാത്ത് ഇല്ല. ആഭരണം ആക്കാതെ സ്വർണത്തിൻ്റെ കട്ടി കൊണ്ടതിട്ട് വെച്ച്, ചെറിയ ബിസ്ക്കറ്റ് ഇങ്ങനത്തൊക്കെ ഉണ്ടാന്നല്ലോ, അത് വെച്ചെങ്കിൽ കൊല്ലം പൂർത്തിയാകുമ്പോഴേക്ക് 2.5% കൊടുക്കണം. ആഭരണം ആക്കി വെച്ചാൽ കൊടുക്കണ്ട. ഒരു ഫക്കീർ ഒരു 10,000 രൂപ ഒരു ഫക്കീർ നമുക്ക് തരാണ്ട്,
അയാളോട് പറയാണ് നിന്റെ സക്കാത്തിന്റെ ഓതി നീ എടുത്തിട്ട് ബാക്കി തന്നാ മതി, എന്നാൽ ആ സക്കാത്ത് സഹിയാവോ? ഒരാള് തരാനുണ്ടെങ്കിൽ അവിടെ തന്നെ സക്കാത്ത് നിന്നെ വിട്ടാ പറ്റുകയില്ല, അവൻ തരണം. തന്നതിന് ശേഷം തന്ന അപ്പ തന്നെ വേണം എൻ്റെ കയ്യിൽ കിട്ടി കിട്ടിയിട്ടാവളിക്ക് ഇതാ നീ ഇപ്പൊ കടം വീടിയല്ലോ, ഞാൻ സക്കാത്ത്, നീ ഫക്കീർ, നിന്റെ സക്കാത്തിന്റെ വിഷം അങ്ങനെ കൊടുക്കാം, നമ്മളെ കയ്യിൽ വേങ്ങിയിട്ട് കൊടുക്കണം, അല്ലാ കൊടുത്ത ശരിയാവില്ല. ഭൂമിക്ക് സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇക്കൊല്ലം ഭൂമി വാങ്ങി 10 ലക്ഷം റുപ്യന്, അടുത്ത കൊല്ലം ആകുമ്പോൾ 20 ലക്ഷമായി. 10 ലക്ഷത്തിന് കൊടുക്കണോ 20 ലക്ഷത്തിന് കൊടുക്കണം? ഭൂമി കച്ചവടത്തിന് വെച്ച ഭൂമിനെ സംബന്ധിച്ചാണ് സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞത്. ചോദ്യം എടുത്ത വിലയോ അല്ല കൊടുക്കുന്ന അന്നുള്ള വിലയോ? അന്ന് എങ്ങനെയാണ് മാർക്കറ്റ് നടക്കുന്നത്? ഇത് കൊല്ലം പൂർത്തിയാവുമ്പോൾ അന്നത്തെ വില പൊടിച്ചിട്ട് അതിൻ്റെ 2.5% സക്കാത്ത് കൊടുക്കണം. ഒരാൾ 80 ലക്ഷത്തിൻ്റെ ബിൽഡിംഗ് കെട്ടിന് വാടകൻ്റെ, അതിൽ മാസം വരുന്ന വരമാണ് 40,000. ആൾ ഏ കണക്കിൽ കൊടുക്കണം സക്കാത്ത്? ബിൽഡിംഗ് വാടക കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടാ, കച്ചവടത്തിന് വേണ്ടി അല്ലല്ലോ. ബിൽഡിങ്ങിൻ്റെ വാടക ഒരു മാസത്തിൽ 40,000 റുപ്യ വരുന്നുണ്ട്, സക്കാത്ത് എങ്ങനെ കൊടുക്കണം? അവിടെ ബിൽഡിങ്ങിൻ്റെ വില എത്ര എന്നതിലേക്ക് നോട്ടമേ ഇല്ല. എത്ര ലക്ഷം കോടിയോ ആവാം, എത്രയും ആവാം, ഈ വാടക കിട്ടിയ പൈസ ഒരു കൊല്ലം മുഴുവനായിട്ട് സ്റ്റോക്ക് നിന്നിട്ടുണ്ടെങ്കിൽ കൊല്ലത്തിൻ്റെ അവസാനമാകുമ്പോൾ എത്ര പൈസ ഉള്ളത്? 25,000 റുപ്യ ഉള്ളത്. 25,000 കൊടുത്താൽ മതി. 25 ലക്ഷം ഉള്ളത്, 25 ലക്ഷത്തിൻ്റെ കൊടുത്താൽ മതി. കൊല്ലം ഫുള്ളായിട്ട് സ്റ്റോക്ക് നിന്നിട്ടുണ്ടെങ്കിൽ ഈ ഫക്കീറും മിസ്കീനും വിശദീകരിക്കണമെന്നുണ്ട് ഒരുപാട് ചോദ്യങ്ങൾ. അവന് വരവും ഉണ്ട് ചെലവും ഉണ്ട്. വരവ് ചെലവിന് സാധാരണയിൽ എല്ലാവർക്കും മതിയാവും പോലെ മതിയാവുന്നില്ല. പിന്നെ ഒട്ടാകെ ഒപ്പിച്ചിട്ട് പോകുന്നത്, കടം വന്നാൽ ഭേദാറാവുമല്ലോ. അപ്പോൾ ഒരിക്കൽ തിന്നുന്നത് കുറച്ച് കുറക്കും, അല്ലെങ്കിൽ തുണി എടുക്കുന്നത് വലിയ വരുന്നാക്ക് എടുത്താൽ മതി, ചെറിയവരുന്നാക്ക് വേണ്ട. ഇതുപോലത്തെ അവസ്ഥ, നോമ്പറക്കാൻ ഫ്രൂട്ട് വേണ്ട, അല്ലെങ്കിൽ മറ്റുള്ള ദിവസങ്ങളിൽ കറി 2 വേണ്ട, 1 മതി. ഈ നിലക്കുള്ള സാധാരണ നാട്ടു നടപ്പിലൊരു ജീവിതമുണ്ടല്ലോ, ആ ജീവിതം അവനിക്ക് നയിക്കാൻ സാധിക്കുന്നില്ല, അത് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. വിഷമം, പിന്നെ എങ്ങനെയോ കടമില്ലാതെ ഒപ്പിച്ചു പോകുന്നു. അങ്ങനെയുള്ള ആൾ മിസ്കീനാണ്. പിന്നെ ചിലവുമുണ്ട് വരുമാനമുണ്ട്, എങ്ങനെ ഒപ്പിക്കാൻ സാധിക്കുന്നില്ല. ആ എക്കാഴും മൗക്യാം മിൻ കിഫായത്തിഹി, മതിയാവുന്നതേ ഇല്ല. പിന്നെ കടം വന്നു പോന്നു, വരുമാനമുണ്ട് കുറച്ച്, ചിലവിന് മതിയാവുന്നില്ല, കടം വന്നു, അല്ല തീരെ വരുമാനമില്ല, ചിലവുണ്ട്. ഇങ്ങനെയുള്ള ആൾ ഫക്കീറാണ്, കഷ്ടപ്പെട്ട് ഒപ്പിച്ചിട്ട് പോകുന്ന ആൾ അവർ മിസ്കീമാർ. കടം വരുന്നില്ല, മറ്റൊരു കടം വരുന്നു. എക്കാവും മൗക്യാം മിൻ കിഫായത്തിഹി, ആര് മിസ്കീൻ ഫക്കീർ, ലായക്കവും ഒക്കെ കിഫായത്തി, വരുമാനമുള്ള ആള്, ഒപ്പിക്കാൻ സാധിക്കുന്ന ആള്, മിസ്കീന്, സാധിക്കാത്ത ആള് ഫക്കീറന്മാര്. അപ്പൊ മിസ്കീൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും എന്ന് മനസ്സിലാക്കാം. ഒരാളടുത്ത് ഫുള്ളായിട്ടുള്ള ഹറാമിന്റെ സ്വത്ത് മാത്രമാണ്, അയാളടുത്ത് ഹറാമിന്റെ സ്വത്താണ് ഉള്ളത്, ആ സ്വത്തിലേക്ക് അയാൾ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ? ഇനി ഒരാള് കൊടുക്കുന്നത് ഹറാമിന്റെ സ്വത്തിന്റെ സക്കാത്താണെന്ന് അറിഞ്ഞാൽ നമ്മൾ ആ സക്കാത്ത് സ്വീകരിക്കാൻ പറ്റുമോ? ഹറാമിന്റെ സ്വത്ത് എന്ന് പറഞ്ഞാൽ സ്വത്ത് അവൻ്റെത് അല്ല, അത് വേറെ ആരാന്നോ പിടിച്ചെടുത്തത്, അക്രമിച്ചത്, ഇങ്ങനത്തെ മുതൽ. ആ മുതലിൻ്റെ ഉടമസ്ഥൻ തന്നെ അവനല്ല, അതിൻ്റെ ഉടത്തനം അവനില്ല. ഇല്ലാതെയാകുമ്പോൾ അവൻ അതിൻ്റെ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. പിന്നെ അത് ഉപയോഗിക്കലല്ല, അതിന് യഥാർത്ഥ ആൾ ആര്, അവർക്ക് അതിനെ എത്തിച്ചു കൊടുക്കണം. ഹറാമെന്നാണ് സക്കാത്ത് എന്ന പേരിൽ ഇവൻ തരുന്നത് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൈസ സ്വീകരിക്കാൻ പാടുള്ളതും അല്ല. സക്കാത്തിൻ്റെ സ്വത്ത്, സക്കാത്തിൻ്റെ മുതലിൽ ഒരു ഫക്കീർ അല്ലെങ്കിൽ മിസ്കീൻ ആയിരിക്കെങ്കിലും ഒരു റിക്ഷ വാങ്ങി കൊടുക്കുക ആ പൈസ, അല്ലെങ്കിൽ ഒരു പീടിയിട്ട് കൊടുക്കുക, അങ്ങനെ പറ്റുമോ? സക്കാത്ത് പൈസൻ്റെ സക്കാത്ത് ഉജൂബായിട്ടുണ്ടെങ്കിൽ പൈസ തന്നെ കൊടുക്കണം. പൊന്നിൻ്റെ സക്കാത്ത് ഉജൂബായിട്ടുണ്ടെങ്കിൽ പൊന്ന് തന്നെ കൊടുക്കണം. പറയുന്നത് ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ പിന്നെ ഒരു സംശയമാണ്, പൊന്ന് തന്നെ കൊടുക്കണം എന്ന് പറയുമ്പോഴേക്കും മാലയെന്ന് കണ്ടാക്കിയിട്ട് കൊടുക്കണം, അത് വേണ്ട, വേറെ പൊന്നെടുത്തിട്ട് കൊടുത്താലും മതി. അങ്ങനെ പൈസൻ്റെ സക്കാത്ത് പൈസ തന്നെ, സ്വർണത്തിൻ്റെ സക്കാത്ത് സ്വർണം തന്നെ, വെള്ളിൻ്റെ സക്കാത്ത് വെള്ളി, കച്ചവട ചരക്കിൻ്റെ വില ഇതാണ്, അതിൻ്റെ വില തന്നെ കൊടുക്കണം. ആ വില അവരെ കയ്യിൽ തന്നെ എത്തണം. നമ്മളവർക്ക് ഓട്ടോറിക്ഷ എടുത്ത് കൊടുക്കലോ അല്ലെങ്കിൽ ലോറി എടുത്തു കൊടുക്കലോ അതൊന്നും പറ്റില്ല. പിന്നെന്താക്കാ, ഇവനെ നിയന്ത്രിക്കാൻ അറിയാത്ത ആളാണ്, ഈ പൈസനവൻ കൊണ്ടുപോയാൽ പിന്നെ ഒട്ടാകെ എന്തെല്ലാം ആകിരി കളയും എന്നുണ്ടെങ്കിൽ സാധനം വാങ്ങി കൊടുക്കാൻ പറ്റൂല, പൈസ തന്നെ എത്തിക്കണം. പിന്നെന്ത് ചെയ്യുക, സക്കാത്തിൻ്റെ പൈസ ആ സമയമാകുമ്പോഴേക്കും അവൻ്റെ കയ്യിലെത്തിക്കുക.
എത്തിച്ചിട്ട് പറയാം പൈസ നിൻ്റെത്, എൻ്റെ കയ്യിൽ കുറച്ച് ഇരിക്കട്ടെ ഇടാ, എന്തിനി നിനക്കൊരു ഓട്ടോറിക്ഷ വാങ്ങണം, നിന്റെ സമ്മതമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അവൻ്റെ സമ്മതം വാങ്ങിയിട്ട് അവൻ്റെ പൈസനെ രണ്ടാമത് വീങ്ങിയിട്ട് ഓട്ടോറിക്ഷ മറ്റേ വീങ്ങി കൊടുക്കുക എന്നല്ലാതെ ഡയറക്റ്റായിട്ട് നമുക്ക് ഓട്ടോറിക്ഷ വാങ്ങി കൊടുക്കേണ്ടതിരിക്കുന്ന നിയമം ഇല്ല, ശറയിൽ ഇല്ല. 100 പവൻ സ്വർണ്ണമുണ്ട്, 100 പവനും ബാങ്കിൽ വെച്ച് പൈസ മേടിച്ചിട്ടുണ്ട് പണയം വെച്ചിട്ട്. ആ 100 പവൻ സ്വർണ്ണത്തിന് സക്കാത്ത് ഉണ്ടോ? 100 ഗ്രാം സ്വർണം ഉണ്ടെങ്കിൽ അതിവൻ്റേതാണ്. പണയം വെച്ചത് കൊണ്ട് ഇവൻ്റെ കയ്യിൽ നിന്ന് ആ സ്വർണം നീങ്ങിപ്പോയിട്ടില്ല, അവൻ്റെ ഉടമത്തത്തിൽ തന്നെയാണുള്ളത്. ഇവിടെ എന്തായി, 100 ഗ്രാം സ്വർണം അവൻ്റെ കയ്യിലുണ്ട്, കടവും ഉണ്ട് എന്നാണ് അർത്ഥം. ഈ ഉള്ള സ്വർണത്തിന് 2.5 ഗ്രാം സക്കാത്ത് കൊടുക്കണം, കടമോ അത് വേറെ, കടം വീടാനും ഉണ്ട്, സക്കാത്ത് ഉജൂബായിട്ടും ഉണ്ട്, രണ്ടും രണ്ട് വിഷയമാണ്. വക്കീലെ ഒരാളെ ഏൽപ്പിക്കുമ്പോൾ മോക്കൽ ഇലയിനെ നിർണയിക്കണം. സംഘടനക്ക് സക്കാത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഒന്നാവ രണ്ടാവെന്നൊക്കെ. അപ്പൊ ഈ ഉക്കലായി നീ മൊക്കിൽ ഏൽപ്പിക്കുമ്പോ മൊക്കലി ഇലയിനെ നിർണയിക്കണം, ഇന്ന ആൾക്ക് കൊടുക്കണം. വക്കാലത്താക്കുന്ന സമയത്ത് ഒരു അബ്ദുള്ളാനെ വക്കാലത്താക്കുന്നു, സക്കാത്തിന്റെ പൈസ അബ്ദുള്ളാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഈ സക്കാത്ത് ഇത് അഹമ്മദിന് കൊടുക്കണം, ഇല്യാസിന് കൊടുക്കണം, മറിയമിന് കൊടുക്കണം, ഇങ്ങനെ ഇവനോട് വിശദീകരിക്കേണ്ടതുണ്ടോ? ഇല്ല. സക്കാത്തിൻ്റെ അവകാശികളെ മനസ്സിലാക്കാൻ അറിയുന്നവനാണവൻ എങ്കിൽ സക്കാത്തിൻ്റെ അവകാശികൾ ആര് എന്ന് മനസ്സിലാക്കിയിട്ട് അവൻ കൊടുത്താൽ മതി. സക്കാത്തിൻ്റെ അവകാശികൾ ആര് എന്നവൻ അറിയില്ല, അറിയില്ലെങ്കിൽ പിന്നെ ഇന്നാൾ ഇന്നാൾ ഇന്നാളെന്ന് പറയേണ്ടി വരും. വലത് നാട്ടിൽ നിന്ന് നക്കല് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ, നീക്കം ചെയ്യുന്നത്. ഇപ്പം നാട് എന്ന് പറഞ്ഞാൽ ഇപ്പം മംഗലാപുരത്ത് ഏതെല്ലാം നാട് പെടും? ഒരു നാട് എന്ന് പറഞ്ഞാൽ മംഗലാപുരം എന്ന് പറഞ്ഞാൽ ഈ ടൗണ് മാത്രമല്ല, ഈ ടൗണും ഇതിൻ്റെ ചുറ്റുഭാഗം സാധാരണ ഒരു പോകാൻ വലിയ പ്രയാസമില്ലാത്ത എല്ലാവർക്കും ബസ്സിലോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിലോ അല്ലെങ്കിൽ കാറിലോ സാധാരണ പോയിട്ട് മെരിച്ചം കണ്ണോക്കിന് പോയിട്ട് വരാൻ പറ്റുന്ന, അല്ലെങ്കിൽ വേറെ നേർച്ചക്കോ മംഗലത്തിനോ വിളിച്ചാൽ പോകാൻ പറ്റുന്ന വലിയ ദൂരത്തിന് കരുതി പോകുന്നല്ല, സാധാരണ നാട്ടിലുള്ള നടന്നിട്ട് പോകുന്നവർക്ക് നടന്നിട്ട് ഈ ഓട്ടോയിൽ പോകുന്ന ആൾക്ക് ഓട്ടോയിൽ, അങ്ങനത്തെ അതിൽ പെടുന്ന സാധാരണയിൽ ഇതിൽ പെടുന്ന ആ സ്ഥലമൊക്കെയാണ്. ജുമാൻ്റെ വലത് പോലെയല്ല, ജുമാ ഇപ്പം എന്താക്കുന്ന പല സ്ഥലത്തും, ഒരു നാട്ടിൽ തന്നെ 3 സ്ഥലത്ത് 4 സ്ഥലത്തൊക്കെ ജുമാ നിർത്തുന്നത്, അത്രയൊന്നുമല്ല, അതിനേക്കാൾ വിശാലമാണ് നാട്ടിൻ്റെ പരിധി. അതാ നാട്ടുകാർ മനസ്സിലാക്കണോ, നമ്മളെ നാട്ടിലേക്ക് വെട്ടാളല്ലേ, ആ ഇത് നമ്മളെ നാട് തന്നെ മുട്ടത്താൾ, ഞങ്ങളെ റായത്തേക്ക് കയറി അങ്ങ, എന്നിട്ട് അങ്ങനെ മനസ്സിലാക്കണം. അവന് സക്കാത്ത് എടുക്കാൻ അർഹനപ്പെട്ടവനല്ല, ഊൺ കൊടുത്ത സക്കാത്ത് കൊടുത്തു, അവൻ എന്താക്കണം? ഇപ്പം സക്കാത്ത് സ്വീകരിക്കാൻ തരപ്പെട്ട ആളല്ല, ഫക്കീറല്ല, മിസ്കീനല്ല, കടമുള്ളവനല്ല, ഇബ്നു സബീലല്ല, ഒന്നുമല്ല. അങ്ങനത്തെ ഒരാൾക്ക് സക്കാത്ത് കൊടുത്തൊരാൾ, അവൻ എന്ത് ചെയ്യണം? പറയണം, സക്കാത്തിൻ്റെ മുതല് ആണെങ്കിൽ എനിക്ക് വേണ്ട, എനിക്ക് സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറയണ. എടുത്തു കഴിഞ്ഞാൽ പിന്നെ അറിഞ്ഞു, അവൻ പറഞ്ഞു തന്ന പൈസ സക്കാത്തിൻ്റെതാണ് എന്ന് അറിഞ്ഞാൽ പോയി കൊണ്ടിട്ട് അവന് കൊടുക്കണോ? നീ സക്കാത്തിൻ്റെ കാശ് നക്ക് തന്നരെ, നക്ക് സക്കാത്ത് സ്വീകരിക്കാവില്ല, ഇതാ ഇത് മടക്കിയിട്ട് എടുത്തോളൂ കൊടുക്കണം. ഈ വാങ്ങിയ ഉദാഹരണത്തിന് എനിക്ക് സക്കാത്ത് ഒരാൾ തന്നു, ഞാൻ അറിയില്ല എനിക്ക് സക്കാത്തിൻ്റെ പൈസ എന്ന്, അപ്പൊ ഞാൻ പിറ്റേന്ന് അറിഞ്ഞു, ഓ സക്കാത്ത് നക്ക് തീരാ, അപ്പൊ എന്താക്കുന്നത്? ഞാൻ എന്താക്കുക, അപ്പുറത്തൊരു മിസ്കീനുള്ള അവൻ കൊടുക്കണേ, അത് ആവല, പിന്നെ അവനെല്ലാം കൊടുക്കണം മടക്കിയിട്ട്, ആര് നക്ക് തന്നരെ അവൻ്റെ മുട്ട കൊടുക്കണം, അവന് ചൊന്നെങ്കിൽ നീ അപ്പുറത്ത് എന്നെ ആൾ കൊടുക്കുക, അപ്പം അതാവും. സക്കാത്ത് വാങ്ങാൻ പറ്റാത്തത് മുസ്ലിമീങ്ങൾ തന്നെ ഉണ്ട് എന്ന് പ്രസംഗത്തിൽ പറഞ്ഞു. അതിൽ ഉദാഹരണയായി തങ്ങന്മാർ വാങ്ങാൻ പറ്റിയവരല്ല എങ്കിലും, അതേപോലെ തന്നെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആൾക്കാർ വിദേഹത്തിൻ്റെ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുമോ, അതല്ല അവർ കൊടുത്തതിന് സുന്നത്ത് ജമാഅത്തിൻ്റെ അഹലുകാർക്ക് സ്വീകരിക്കാൻ പറ്റുമോ? ഇത് രണ്ടും മുസ്ലിമീങ്ങളിൽ പെട്ടതല്ലേ? സക്കാത്ത് സ്വീകരിക്കുന്നത് കഡ്ഡായമായ സക്കാത്താണ്. മുസ്ലിം സക്കാത്ത് കൊടുക്കൽ ഉജൂബായവൻ, മറ്റൊരു മുസ്ലിമിന് സക്കാത്ത് കൊടുത്താൽ അവൻ തരപ്പെട്ടവനാണെങ്കിൽ സ്വീകരിക്കാം, അതുപോലെ തന്നെ കൊടുക്കുന്നതും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ സക്കാത്ത് കൊടുത്തത് കൊണ്ട് അല്ലെങ്കിൽ വാങ്ങിയത് കൊണ്ട് ബിദഅത്തിലേക്കുള്ളത് ഇരിക്കുന്ന പോക്കാണ്, അവരോട് സ്നേഹം ഉണ്ടാക്കാനുള്ളൊരു കാരണമാണ് ആയി തീരും ഇത് എന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കാതിരിക്കണം. അല്ലാത്ത നിലയ്ക്ക് ഒരു സഹായം എന്ന നിലക്കാണെങ്കിൽ അങ്ങനെ കൊടുത്താൽ
കൊടുക്കുന്നതിന് ഹറാമാവുകയില്ല, അല്ലെങ്കിൽ പിന്നെ വാങ്ങലും. പിന്നെ സ്നേഹം ഉണ്ടാക്കാൻ വേണ്ടി, പരസ്പര ബന്ധമുണ്ടാക്കാൻ വേണ്ടി എന്നുള്ള തോന്നൽ വരുന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കാതിരിക്കുകയാണ് വേണ്ടത്. കാശിന്റെ പൈസക്ക് സക്കാത്ത് ഉണ്ടോ, അത് ആര് കൊടുക്കേണ്ടതാണ്? കാശിന്റെ പൈസ എന്ന് പറഞ്ഞാല് പെണ്ണ് കെട്ടുന്ന പുതിയ ആപ്പിളക്ക് പെണ്ണിന്റെ ഉപ്പയോ ആരോ കൊടുത്ത പൈസ, പെണ്ണിന്റെ വക ഭാഗത്ത് കൊടുത്ത പൈസ, അത് കൊടുത്തത് അവന് പൊരുത്തപ്പെട്ടിട്ട് കൊടുത്തതാണെങ്കിൽ ആ കാശ് സ്വീകരിച്ച ആളെന്നെ ഒരു കൊല്ലം സ്റ്റോക്ക് എന്നും കൊടുക്കണം. പൊരുത്തപ്പെട്ടിട്ട് കൊടുത്തതല്ല, പിന്നെ നീ അവിടെ വെച്ചോ ഈ പൈസ, എനിക്ക് വേണമ്പോ മടക്കി തരണോ, ആ നിലക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പൈസന്റെ ഉടമസ്ഥൻ തന്നെ സക്കാത്ത് കൊടുക്കണം. അർഹമായ ഒരാൾ സക്കാത്ത് ഞാൻ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അയാൾ ഇസ്ലാമിക വിധി എന്ത് എന്നൊരു ചോദ്യമുണ്ട്. സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനായ ഒരാൾ, ഉജൂബായ ആൾ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ രണ്ട് വിധത്തിലുണ്ട് ആ പറച്ചൽ. ഒന്ന് സക്കാത്ത് കൊടുക്കൂല എന്ന് പറഞ്ഞാൽ സക്കാത്തിനെ നിഷേധിക്കും കൊണ്ട്, സക്കാത്ത് കഡായമല്ല, അത് വേണ്ട ഞാൻ കൊടുക്കൂല. ദീ ശരീഅത്ത് അങ്ങനെ ശരീഅത്ത് പറഞ്ഞാലും ഞാൻ ശരീഅത്തിൻ്റെ വിധിനെ സ്വീകരിക്കുന്നില്ല. ഈ നിലക്കാണെങ്കിൽ അവൻ ഇസ്ലാം ദീനിൽ നിന്ന് പുറത്താണ്, അവൻ മുർത്തദ്ദാണ്. അവൻ മരിച്ചാൽ അവൻ്റെ മയ്യത്ത് നിസ്കരിക്കുകയില്ല, അവന് മുസ്ലിമീങ്ങളുടെ കബർസ്ഥാനിൽ മറമാടപ്പെടുകയില്ല, അവന് ഇസ്ലാമുമായി അവനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. പിന്നെ സക്കാത്ത് കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് നിഷേധിച്ചും കൊണ്ടല്ല, പിന്നെ പൈസ തീർന്നു എന്നുള്ളൊരു പേടി, അത്രയേ ഉള്ളൂ. ദീനിന് ദീനിലുണ്ട്, ഇസ്ലാമിൻ്റെ ഫർദല്ല, ഫർദ് തന്നെ, പിന്നെ കൂടെ കാശ് തീരുവല്ലേ. ആ നിലക്കാണെങ്കിൽ ഭയങ്കരമായ പാപമാണ്, എന്താ ഭയങ്കരമായ തെറ്റി. നരകത്തിലിട്ട് ഈ മുതലിനെ, ഇവൻ്റെ മുതലുണ്ടല്ലോ, അതിനെ ഇവൻ്റെ പൈസയോ പൊന്നോ വെള്ളിയോ പോലെ ഇരുമ്പിൻ്റെ തകടാക്കിയിട്ട് നരകത്തിൽ ചൂട് പിടിപ്പിച്ചിട്ട് അവൻ്റെ നെറ്റിന്, അവൻ്റെ പിൻഭാഗത്തേക്ക്, അവൻ്റെ രണ്ട് സൈഡിന് ചൂട് വെക്കും എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. സക്കാത്ത് കൊടുക്കാൻ മിനിമം എഷ്ട് ക്യാഷ് ബാക്ക് എന്ന് ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട്. 200 ദിർഹം എന്ന് പറഞ്ഞാൽ 595 ഗ്രാംസ് വെള്ളി. ആ വെള്ളിക്ക് നമ്മൾ കൊല്ലം പൂർത്തിയാകുന്ന സമയത്ത് എത്ര വില ഉണ്ട് നോക്കണം. 30 റുപ്പിയാണ് ഒരു ഗ്രാം വെള്ളിക്ക് വില. അപ്പം എത്രയായി? 30,000 റുപ്യ അല്ലേ, 30,000 റുപ്യ ഒരു കിലോന്. 595 ഗ്രാം വെള്ളിക്ക് എത്ര വില? ആ പൈസ അത്ര പൈസ ഉണ്ടെങ്കിൽ അതിൻ്റെ 2% കൊടുക്കണം. മാസം മാസം ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ സക്കാത്തിൻ്റെ നിസ്വാബ് പൂർത്തിയാകുന്നുണ്ട് എല്ലാ മാസവും, എന്നാൽ അയാൾ മാസം മാസം കൊടുക്കേണ്ടതുണ്ടോ, കൊല്ലത്തിൽ കൊടുത്താൽ മതി എന്ന് സൗദി അറേബ്യയിൽ നിന്നൊരു ചോദ്യം. സക്കാത്ത് കൊടുക്കൽ ഉജൂബാവുന്നത് കൊല്ലം പൂർത്തിയാവുമ്പോൾ ആണ്, എങ്കിലും ഒരു കൊല്ലം തുടങ്ങുന്നു. ഉദാഹരണത്തിന് അയാളെ കച്ചവടത്തിൻ്റെ തുടക്കം അയാൾ കണക്കാക്കുന്നത് റബീഉൽ അവ്വൽ മാസം 1 അല്ലെങ്കിൽ ജുമാദുൽ അവ്വൽ 1 എന്നൊക്കെ, അയാൾ മാസം 1 തുടങ്ങുന്നതാണ്. അന്ന് മുതൽക്ക് അടുത്ത കൊല്ലം അതേ തുടങ്ങിയ മാസം വരുമ്പോൾ സക്കാത്ത് കൊടുത്താൽ മതി ആവും. എങ്കിലും അയാളെ കച്ചവടത്തിൻ്റെ കൊല്ലം തുടങ്ങുന്നുണ്ടല്ലോ, ജുമാദുൽ അവ്വൽ 1 അയാൾ തുടങ്ങുന്നു കച്ചവടത്തിൻ്റെ കണക്ക്, അന്ന് മുതൽക്ക് ആ തുടങ്ങിയത് മുതൽക്ക് മുതൽ അയാളെ കയ്യിലുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കാം. കൊടുത്തിട്ട് കൊല്ലം പൂർത്തിയാകുമ്പോഴേക്ക് അതിനെ കണക്ക് കൂട്ടിയാൽ മതി. മുതൽ അങ്ങനെ ഉണ്ടെങ്കിൽ സക്കാത്തായി, മുതൽ നശിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിച്ചാളൊക്കെ നിന്ന് മടക്കി വാങ്ങേണ്ടതിരിക്കുന്ന അധികാരവും ഉണ്ട്. ചിലപ്പോൾ മടക്കി ചോദിക്കുമ്പോൾ ആ സ്വത്ത് അവൻ്റെ ഉണ്ടാവില്ല, അത് തീർന്നിട്ടുണ്ടാവും. സക്കാത്ത് ഫണ്ടിൽ നിന്ന് ചില സംഘടനകൾ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്, വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. സക്കാത്ത് ഫണ്ടിൽ നിന്നാണ് കൊടുക്കുന്നതെന്ന് ഉറപ്പാണ്, എങ്കിലും സ്വീകരിക്കാൻ പറ്റുമോ? സക്കാത്ത് ഫണ്ട് എന്നുള്ളതിൽ പല പിന്നെ തെറ്റായ കാര്യങ്ങളും അതിൽ വന്നു പോകാനുള്ള സാധ്യതയുണ്ട്, പലതും മനസ്സിലാക്കിയെടുത്ത് അനുഭവത്തിൽ ഉള്ളതും ആണ്. അതുകൊണ്ട് സക്കാത്ത് ഫണ്ട് എന്നുള്ള ഒരു സംഘടന തന്നെ അത് നമ്മൾക്ക് ഇല്ല. അങ്ങനെ അങ്ങനെയുള്ള ഫണ്ടിൽ സക്കാത്തിൻ്റെ പൈസയാണ് പിരിപ്പിച്ചിട്ട് ഇവർ ദുരുപയോഗപ്പെടുത്തുന്നത് എന്ന് അറിഞ്ഞാൽ അത് സക്കാത്തിൻ്റെത് ആണോ അല്ലേന്നും കൂടി അറിയാത്തൊരവസ്ഥയായിരിക്കും. അതിന് ശരിയായ ഇത് ആണെങ്കിൽ സ്വീകരിക്കാൻ പാടുള്ളതല്ല. പിന്നെ പിന്നെ ഉണ്ടെന്ത്, ഇതിന് അവകാശികളില്ല, ഇതിങ്ങനെ ദുരുപയോഗപ്പെട്ടു പോവും എന്നുണ്ടെങ്കിൽ
ഇവൻ സക്കാത്തിന് അർഹനാണെങ്കിൽ ഞാൻ സക്കാത്തിൻ്റെ അർഹനാണ്, ഇന്ന ഇന്ന ആളുടെ സക്കാത്തൊക്കെ പിരിപ്പിച്ചിട്ടുണ്ട്, ഞാനും കൂടി വാങ്ങിയില്ലെങ്കിൽ എന്നും ദുരുപയോഗമായിരിക്കും, ഞാൻ സക്കാത്തിൻ്റെ അർഹനാണ് എന്നുണ്ടെങ്കിൽ അവിടെ വക്കാലത്തും മറ്റൊക്കെ ശരിയുണ്ടെങ്കിൽ, വക്കാലത്ത് ശരിയുണ്ടെങ്കിൽ സ്വീകരിക്കാൻ പറ്റും. വക്കാലത്തും കൂടി ശരിയില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ രൂപത്തിൽ അല്ലെങ്കിൽ സ്വീകരിക്കാനും പറ്റൂല. ജാനുവാറിൻ്റെ സക്കാത്ത് ആട് പോറ്റി വളർത്തുന്ന ആൾക്ക് സക്കാത്ത് ഉജൂബാവണമെങ്കിൽ മിനിമം 40 ആട് വേണം എല്ലാം പറയും. അത്രമാത്രം 40 ഉണ്ടായാൽ പോരാ, പിന്നെ നിയമങ്ങളുണ്ട്. പിന്നെ പശു, മൂരി, എരുമ, പോത്ത് ഈ ജാതി 30 ഉണ്ടാവണം കനിഷ്ഠ. 1-5 ഉണ്ടാവണം. ഇത് ഉണ്ടായാൽ പോരാ, അത് ആർക്കും ഉടമയില്ലാത്ത സ്ഥലം. നമ്മളിവിടെ ഇപ്പോൾ പറഞ്ഞ ഗോവ്ലാൻഡ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മേഞ്ഞു തിന്നുന്നത്, അതിന് ഫുഡ് കൊടുക്കുന്നത് പൈസ കൊടുത്തിട്ട് പുല്ലോ അല്ലെങ്കിൽ വേറെ ഒന്നും കൊടുക്കുന്നതൊന്നും അല്ല. പൊതുസ്ഥലത്തിൽ നിന്ന് മൃഗങ്ങൾക്ക് മേയാനുള്ള സ്ഥലം, ആർക്കും ഉടമത്തം ഇല്ലാത്ത സ്ഥലത്തിൽ നിന്ന് മേഞ്ഞു തിന്നുന്ന 40 ആട്, 30 പശുക്കാലികൾ, 5 വട്ടകം ഉണ്ടെങ്കിൽ കൊല്ലം പൂർത്തിയാവുമ്പോൾ 40 ആടിന് 1 ആട്, 30 പശുക്കാലികൾക്ക് 1 വയസ്സുള്ള ഒരു പശുക്കുട്ടി, 5 വട്ടകങ്ങൾക്ക്. ഇങ്ങനെയാണ് സക്കാത്ത്. ചെലവിട്ടിട്ട് പോറ്റി വളർത്തുന്നതിന് സക്കാത്ത് ഇല്ല. പിന്നെ ലീസിന് ഒരു ചെറിയ ചോദ്യമുണ്ട്. ലീസിന് ഒരാൾ 500,000 രൂപ ലീസിന് ഒരു പുരണ്ടാക്കി, എന്നാൽ ആ പൈസക്ക് എങ്ങനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? ലീസ് എന്ന് പറയുന്നത് ഒരാൾ പൈസ കൊടുത്തിട്ട് പുരയിൽ താമസിക്കുന്നു എന്നുള്ളത്. ആ ഇടപാട് തന്നെ അതിനെ സഹിഹാക്കണം, കുറച്ച് പണിയുണ്ട്. ലീസിലുള്ള അപകടങ്ങൾ, ശരിയായ തെറ്റുകൾ, അതിൽ നിന്ന് രക്ഷപ്പെടേണ്ടതിരിക്കുന്ന ഒരു മാർഗവും കൂടി എല്ലാവരും സ്വീകരിക്കണം, അത് മനസ്സിലാക്കണം. പൈസ 10,00,000 കൊടുത്ത് അവൻ്റെ പുര വാങ്ങി അതിൽ പാർത്ത്, അപ്പോൾ 10,00,000 കൊടുത്തതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകാരമാണ് ഇത്. റിബ പലിശ ആയിത്തീരും. അപ്പോൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം, അത് പൈസ അവന് കൊടുക്കുക 10,00,000 രൂപ, വരെ 10,00,000 രൂപ കൊണ്ട് പണയം ആക്കി, അങ്ങനെയാവാം. അല്ലെങ്കിൽ പൈസ കടമായിട്ട് കൊടുത്തു, വരെ ചെറിയൊരു വാടകയ്ക്ക്. എത്ര വാടക? വലിയ പുരക്ക് 100 രൂപ വാടിക, എൻ്റെ പുരക്ക് എന്ത് എൻ്റെ ഇഷ്ടമാണ് 100 രൂപ വാടക കൊടുക്കരുത്. അങ്ങനെ വാടിക എൻ്റെ വേറൊരു ഇടപാട്, രണ്ട് ഒരേ ഇടപാടല്ല, രണ്ട് ഇടപാടാക്കണം. അപ്പോഴേ സലാമത്താവാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ കൊടുത്ത പൈസയ്ക്ക് ഒരു ഉപകാരം ഇങ്ങോട്ട് സ്വീകരിക്കലാണ്, അത് ബഡ്ഡി ആയിട്ട് വരും. ബഡ്ഡിനത്തൊരു സലാമത്താവാൻ വേണ്ടി ഞാൻ പറഞ്ഞ ഈ രീതി. ഇനി ഇത് അല്ലാതിരിക്കുന്ന പല രീതിയിലും ബഡ്ഡിയിൽ നിന്ന് സലാമത്താവുന്ന രൂപം നമുക്ക് ഉണ്ടാക്കാം. അത് ആദ്യമായി സ്വീകരിക്കണം, വളരെ ആവശ്യമാണ്. ലീസ് അത് വേണ്ട എന്ന് പറഞ്ഞാൽ എല്ലാവരും അത് സ്വീകരിക്കുകയില്ല, പ്രയാസമാവും. അത് ചെയ്യൂ എന്ന് നിരുപാധികം പറഞ്ഞാൽ എല്ലാവരെ കൊണ്ട് ഹറാം ചെയ്യിപ്പിക്കലും ആണ്. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളത് ഇരിക്കുന്ന മാർഗമാണ് ഈ മസല പറയുന്നത്. എന്ത്, പുര വാടക ഇരിക്കുക, പൈസ കടമായിരിക്കുക, നിങ്ങൾ എഴുതിക്കുന്നതന്നെ എങ്ങനെ വേണമെങ്കിൽ എഴുതിക്കോളി. അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ട് ഈ വീട്ടിനെന്താക്ക, പണയം ആക്കുക. അപ്പോൾ വഡ്ഡിയിൽ നിന്ന് സലാമത്താവാൻ സാധിക്കും. അങ്ങനെ ഈ കൊടുത്ത പൈസ കൊടുത്തപ്പോൾ, കടം കൊടുത്താൽ കടം വാങ്ങിയ ആളെ കയ്യിലല്ലേ പൈസ, പണയം വെച്ചിട്ട് കൊടുത്താലും അങ്ങനെ തന്നെ, വാങ്ങിയ ആളെ കയ്യിൽ, അവൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അവൻ കൊടുക്കണം, മറ്റവൻ്റെ കയ്യിൽ കൊടുത്തവൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല. അല്ലാത്ത രീതിയാണെങ്കിലോ, ഇപ്പൊ സാധാരണ പലരും നടത്തുന്ന രീതി, പൈസ കൊടുത്ത് പുര വാടകയ്ക്ക് എടുത്ത്, അത് പൈസ കടമായിട്ടുണ്ടെങ്കിൽ വാങ്ങിയാളെ ഉടമത്തത്തിൽ, കടമല്ല അത് നീ അവിടെ വെച്ചോ പിന്നെ എനിക്ക് തന്നാ മതി എന്നുണ്ടെങ്കിൽ ഇവന്റെ കൊടുത്തു എന്റെ പൈസ. ഇപ്പോൾ ഗവൺമെന്റ് പാസാക്കിയ പണം, ഉദാഹരണത്തിൽ അപകടത്തിൽ മരിച്ച ആൾക്ക്, കഴിഞ്ഞതായ വിമാനാപകടത്തിൽ പലയാൾ മരിച്ചുപോയി, എന്നാൽ ആ കുടുംബത്തിന് ഗവൺമെന്റ് പല പൈസകൾ പാസാക്കിയിട്ടുണ്ട്, പക്ഷെ അത് അവർ കയ്യിലേക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ ഇതിന്റെ സക്കാത്ത് എങ്ങനെ? പൈസ അവർ കയ്യിലേക്ക് കിട്ടിയിട്ടില്ല, അത് ഗവൺമെന്റിന്റെ കയ്യിലാണ്, പക്ഷെ ഇവരുടെ പേരിൽ പാസ്സായിട്ടുണ്ട്, എന്നാൽ ഇത് ഇതിന്റെ മേലും സക്കാത്ത് കൊടുക്കാൻ അർഹനാണോ? സക്കാത്ത് ഗവൺമെന്റിന് കിട്ടിയ സഹായധനം, അത് ആർക്കാണോ കിട്ടി,
കിട്ടിയതിന് ശേഷം, പാസ്സായതിന് ശേഷമല്ല, കയ്യിൽ വന്നതിന് ശേഷം ഒരു വർഷം അവൻ്റെ കയ്യിൽ സ്റ്റോക്ക് നിന്നാൽ അതിൻ്റെ 2.5% സക്കാത്ത് കൊടുക്കണം. കമ്പനി ഷെയറിൽ ഇൻവെസ്റ്റ് ജമ ചെയ്യുന്നുണ്ട്, അത് കുറേ കൊല്ല ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തിൽ നമ്മൾ ഒരു 5 ലക്ഷം ചെയ്താൽ അത് കിട്ടുമ്പോൾ സമയത്തിൽ ജാസ്തി കിട്ടും അല്ല കുറേ കിട്ടും, അപ്പോൾ അതിൻ്റെ എങ്ങനെ സക്കാത്ത് കണക്കുപിടിക്കും? കച്ചവടത്തിൻ്റെ ലാഭം കൊല്ലം പൂർത്തിയാകുമ്പോഴേക്കാണ് കണക്കാക്കൽ. ഇനി അങ്ങനെ കണക്കാക്കിയില്ല, കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്. കിട്ടിയാൽ അതിപ്പോൾ ഒരു കൊല്ലത്തിൻ്റെ ആണ് എന്നറിഞ്ഞ ഏത് കൊല്ലത്തിൻ്റെ എത്ര കൊല്ലത്തിൻ്റെ എന്നറിഞ്ഞാൽ ഓരോ കൊല്ലത്തിനും വേറെ വേറെ എത്ര എന്നിട്ട് ഓരോ കൊല്ലത്തിൻ്റെയും സക്കാത്തിൻ്റെ കണക്കിന് കൊടുക്കേണ്ടി വരും. അല്ല, അറിഞ്ഞില്ല ഇത് ഒരു കൊല്ലത്തിൻ്റെയോ രണ്ട് കൊല്ലത്തിൻ്റെയോ എന്ന് അറിഞ്ഞില്ല, തുടങ്ങിയിട്ട് അവസാനമാകുമ്പോഴേക്ക് ഉള്ള ആ കണക്കാണ് ഫിത്ർ സക്കാത്തിൽ. ഇപ്പം നമ്മളുടെ ചില വിധിയത്തുകാരല്ലോ ഫിത്ർ സക്കാത്തിൽ നെയ്ച്ചോറിൻ്റെ അരി ഇറച്ചി ഇതിനെല്ലാം കൂട്ടി കൊടുക്കലുണ്ട് ഒന്ന്. പിന്നൊന്ന് പറഞ്ഞാൽ ഫിത്ർ സക്കാത്തിന് ഇപ്പം നെയ്ച്ചോറിൻ്റെ അരിയെല്ലാം കൊടുത്തെങ്കിൽ അത് പറ്റുമോ? ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോൾ ആര് കൊടുക്കട്ടെ, ഫിത്ർ സക്കാത്ത് ഉജൂബായാൾ കൊടുക്കുന്നത് അതാത് നാട്ടിൽ സാധാരണയിൽ ഉപയോഗിക്കുന്ന ഭക്ഷ്യ ധാന്യം ആയിരിക്കണം എന്ന്. നമ്മളുടെ ഈ നാട്ടിൽ അരിയാണ് കൊടുക്കുന്നത്, അരി ഏതുമാവാ, സാധാരണ ചോറിൻ്റെ അരിയാവാ, നെയ്ച്ചോറിൻ്റെ അരിയാവാ, ബിരിയാണീൻ്റെ അരിയാവാ, എന്തോ അരി തന്നെ കൊടുക്കണം. ഇറച്ചി കൊടുക്കുന്നത് ഫിത്ർ സക്കാത്താവില്ല, അത് വേറെ, അത് ഇറച്ചി സദഖയായിരിക്കും. ഫിത്ർ സക്കാത്തിന് ഗൾഫിലെല്ലാം പൈസ കൊടുക്കലുണ്ട് ചില ആളുകൾ, അപ്പോൾ ഫിത്ർ സക്കാത്തിൻ്റെ പൈസ കൊടുക്കുന്നതിനെ കുറിച്ച്? ഫിത്ർ സക്കാത്തിൻ്റെ പൈസ കൊടുക്കുന്നത് ഷാഫി മദ്ഹബിൽ ഖീമത്ത് കൊടുക്കാൻ പറ്റുകയില്ല. കൊടുക്കുന്ന ആൾ പിന്നെ വേറെ വല്ല മദ്ഹബും സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ അറിയില്ലല്ലോ. മറ്റുള്ള മദ്ഹബ് സ്വീകരിച്ചിട്ടാണെങ്കിൽ സഹിയാവും, ഹനഫി മദ്ഹബ് സ്വീകരിച്ചിട്ട് മറ്റാണെങ്കിൽ. കൊറിയ സംഘടനങ്ങ ഫീ സബീലില്ലാഹിയുടെ പേരിൽ സക്കാത്ത് കേക്കട് അങ്ങക്ക് കൊടുക്കാമോ? ഫീ സബീലിൻ്റെ സക്കാത്ത് കൊടുക്കാന ഫീ സബീൽ ഞാൻ നേരത്തെ വിവരിച്ചു, അതായത് ശരീഅത്ത് ഭരണമുള്ള ആ നാട്ടിൽ ഇസ്ലാമിക രീതിയിലുള്ള ജിഹാദ് നടക്കുമ്പോൾ, അതായത് അതാത് നാട്ടിൻ്റെ പിന്നെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള യുദ്ധം നടക്കുമ്പോൾ അതിൽ പ്രതിഫലമില്ലാതെ യുദ്ധത്തിന് കൂടുന്ന ആളുകളാണ് ഫീ സബീൽ എന്ന് പറഞ്ഞാൽ. അല്ലാത്തത് ഒന്നും എന്തല്ല, പള്ളി കെട്ടാനോ അല്ലെങ്കിൽ പിന്നെ മദ്രസ കെട്ടാനോ സമ്മേളനം നടത്താനോ മീറ്റിംഗ് കൂടാനോ അല്ലെങ്കിൽ പാവങ്ങളെ സഹായിക്കാൻ തന്നെ, അത് ഫീ സബീൽ എന്നറിയില്ല. പാവങ്ങളെ സഹായിക്കാൻ ഫുഖറ മസാക്കീൻ ഫക്കീർ മിസ്കീൻമാരുടെ ഓഹരിയുണ്ട്. ഈ പറഞ്ഞത് അല്ലാത്ത ഒന്നും എന്താവില്ല, ഫീ സബീൽ ആവുകയില്ല. കടം മേടിച്ചാലും കൊടുത്താലും രണ്ടാളും സക്കാത്ത് കൊടുക്കണമല്ലോ. അപ്പോൾ മേടിച്ചവൻ്റെ അത് സ്റ്റോക്ക് ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോയിട്ടുണ്ടത്, അപ്പോൾ സക്കാത്ത് കൊടുക്കണമോ? കടം എടുത്ത ആളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അവൻ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ. സ്റ്റോക്ക് ഇല്ല, അത് തീർന്നു പോയിട്ടുണ്ട് ഏതോ നിലക്ക്, അവൻ ഈഗ എഷ്ടു ഹണ ഇദ്ദരെ സക്കാത്ത് കൊടുക്കു എമ്പുതന്നു പുന ഹേളുത്തീര. സക്കാത്തിന്റെ പൈസ അതെവിടെ നിന്നാണ് എത്ര പൈസയും തുടങ്ങേണ്ടത് എന്നത് വിശദീകരിക്കാമോ എന്ന്. 595 ഗ്രാം വെള്ളി, ആ വെള്ളിക്ക് സക്കാത്ത് കൊടുക്കുന്ന ആ സമയമാവുമ്പോൾ എത്ര വില വരും? അത്ര, ഉദാഹരണത്തിന് 15,000 റുപ്യ അല്ലെങ്കിൽ 16,000 റുപ്യ, 16,000 റുപ്യ ഒരു കൊല്ല സ്റ്റോക്ക് എന്നാൽ സക്കാത്ത് കൊടുക്കണം എന്നായി. പിന്നെ മറ്റൊരു ചോദ്യം, വെള്ളി കൊണ്ട് കണക്കാക്കണമോ 595 ഗ്രാം, അതായത് 200 ദിർഹം, അല്ല 20 മിസ്കാല് കൊണ്ട് കണക്കാക്കണമോ? 20 മിസ്കാല് സ്വർണം 85 ഗ്രാം, 85 ഗ്രാമും 595 ഗ്രാം വെള്ളിയുമായാൽ വിലയിൽ വളരെയധികം വ്യത്യാസമുണ്ട്. അപ്പോൾ വെള്ളി സ്വർണത്തിൻ്റെ വിലയാവണമെങ്കിൽ ഈ 16,000 റുപ്യ ഒന്നും പോരാ, അതിനേക്കാളും എത്രയോ പൈസ വേണം. അപ്പോൾ ഇവിടെ സക്കാത്ത് കൊടുക്കണമെങ്കിൽ ഒരുപാട് പണം സ്റ്റോക്ക് വേണ്ടി വരും. അപ്പോളെന്താവും, ഫക്കീറന്മാർക്ക് അതായത് സക്കാത്തിൻ്റെ അവകാശികൾക്ക് സക്കാത്ത് സ്വീകരിക്കുന്ന ആൾക്ക് പണം കിട്ടാൻ കുറേ പ്രയാസമുണ്ട്, കുറേ പൈസ അധികം വേണം. അപ്പോൾ ഫക്കീറന്മാർ സക്കാത്തിൻ്റെ അവകാശികൾക്ക് ഗുണമുള്ളത് വെള്ളി കൊണ്ട് കണക്കാക്കലാണ്. അങ്ങനെ രണ്ട് വസ്തു ഉണ്ടെങ്കിൽ, രണ്ട് നാണയങ്ങൾ ഉണ്ടെങ്കിൽ
ഏതുകൊണ്ടാണോ ഫക്കീർമാർക്ക് ഗുണം കിട്ടും അതുകൊണ്ട് കണക്കാക്കണം എന്നാണ് ശരീഅത്ത് കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വെള്ളി കൊണ്ട് കണക്കാക്കണം. റബ്ബറിലുള്ള പിരിവെല്ലാം ഉണ്ടല്ലോ റബ്ബർ, അപ്പോൾ അതിനെയും പിന്നെ പിന്നെ ഈ മരത്തിൻ്റെ മില്ലെല്ലാം ഉണ്ടെങ്കിൽ അതിലുള്ള മിഷൻ അതിനെല്ലാം കണക്കൂട്ടണം. പിന്നെ കുറേ കാറുകളെല്ലാം ഉണ്ടെങ്കിൽ ഈ കാറെല്ലാം കണക്കൂട്ടിയിട്ട് എല്ലാത്തിൻ്റെ ഇപ്പോൾ സാധാരണ പണക്കാരല്ലോ അവർ സക്കാത്തിനെ കുറിച്ച് ചോദിച്ചാൽ ഞങ്ങളെല്ലാം കാറ് പുര ഇതെല്ലാം വലിയ വലിയ പുരല്ലാം ഉണ്ട് ഇതെല്ലാം കണക്കൂട്ടിയിട്ട് 2.5% കൊടുക്കല. അതെങ്ങനെയാണ് റബ്ബറിൻ്റെ സക്കാത്ത്? റബ്ബർ, അടക്ക, തേങ്ങ, മാങ്ങ ഇതുപോലത്തെ സാധനങ്ങൾ, അതിൽ നിന്ന് വരുമാനമുണ്ടാവുന്നു. ആ സാധനങ്ങൾക്കൊന്നും നേരിട്ട് സക്കാത്ത് ഇല്ല. പിന്നെയോ, അതുകൊണ്ട് സമ്പാദിച്ച പണം, ആ പണം ഒരു കൊല്ലം സ്റ്റോക്ക് നിന്നാൽ അതിൻ്റെ 2.5% സക്കാത്ത് കൊടുക്കണം. പിന്നെ ലോറി, കാറ്, ബിൽഡിങ് അത് കച്ചവടത്തിനുള്ളത് അല്ല, അവൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്, അതിനൊന്നിനും സക്കാത്തില്ല. ബിൽഡിങ്ങോ ലോറിയോ കാറോ കച്ചവടത്തിനാണെങ്കിൽ കച്ചവടത്തിൻ്റെ കണക്കനുസരിച്ച് സക്കാത്ത് കൊടുക്കണം. ഇത് പണം എവിടെയോ കൊണ്ടുപോയിട്ട് കച്ചവടത്തിന് എവിടെയോ ഇട്ടതുപോലെയല്ല. നേരത്തെ അബൂ സുഫിയാൻ ചോദിച്ച പോലത്തെ ആ ചോദ്യം, ഒരു 5 കോടി അവിടെയുണ്ട്, 5 കോടി ഇവിടെയുണ്ട്, മറ്റുണ്ട്, കയ്യിലൊന്നും പൈസയില്ല, അത് അതിൽ മുടങ്ങി ഇതിൽ മുടങ്ങി, അതിനെ ഞാൻ സക്കാത്ത് കൊടുക്കാൻ അർഹനല്ല എന്ന് പറഞ്ഞിട്ട് ആർക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല. എന്തൊക്കെ ന്യായങ്ങൾ പറയാ. ഞാൻ ആദ്യം ഓതിയ ആ സൂറത്തിൽ പറഞ്ഞത് വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ, കുറേ റീബത്തി നമീമത്തി ഫിത്ന ഫസാദ്, അനാവശ്യമായ കാര്യങ്ങൾ പറയാ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ആൾക്ക് നാശം. എന്നിട്ട് പിന്നെ പറഞ്ഞ അല്ലതി ജമാമാലം വഴത്തത, കുറേ മുതലിനെ ഒരുമിച്ച് കൂട്ടി എന്നിട്ട് അതിനെ കണക്കാക്കിക്കൊണ്ടിരിക്കുക, എന്തെങ്കിലും ന്യായങ്ങൾ ഹുമസത്ത് ലുമസത്ത് എന്തെല്ലാം അനാവശ്യമൊക്കെ പറയുന്ന ആൾ, ഈ അനാവശ്യമൊക്കെ പറയുക, എൻ്റെ പൈസ അവിടെ ഇവിടെ ഒന്നുമില്ല, എൻ്റെ കയ്യിലൊന്നുമില്ല, എനിക്ക് സക്കാത്ത് ഉജൂബില്ല, അങ്ങനെ പറഞ്ഞിട്ട് ആർക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല. അവിടെ ഭൂമിയിൽ കൊണ്ടിരിട്ട് ഇവിടെ ഇട്ട് അതിനൊന്നില്ല, മുതലുണ്ടോ, എന്തിനി കച്ചവടത്തിന് വേണ്ടി എടുത്തതാണോ, അതിനെ കണക്ക് കൂട്ടി കൊടുക്കണം. എന്നല്ലാതെ രക്ഷപ്പെട്ട് അള്ളാഹിനടുത്തുനിന്ന് ആരെങ്കിലും ആരോടെങ്കിലും ന്യായം പറഞ്ഞ് രക്ഷപ്പെടാൻ അള്ളാഹിനടുത്ത് സാധ്യമല്ലേ അല്ല. ഒരാളുടെ കയ്യിൽ 70 പവന് സ്വർണ്ണമുണ്ട്, അയാളുടെ ഭാര്യ 10 പവന് ഉപയോഗിക്കുന്നുണ്ട്, 60 പവന് വിലയേറിയ സമയത്ത് വിൽക്കാൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, എന്നാൽ ആ 60 പവന്റെ സക്കാത്ത് കൊടുക്കണോ വേണ്ടേന്നൊരു ചോദ്യം. ഉപയോഗം ക്യാൻസൽ ചെയ്ത് അതൊരു മുതലായിട്ട് സൂക്ഷിക്കാം, നല്ല വില കിട്ടുമ്പോൾ വിൽക്കാം എന്ന് വെച്ച ആ സ്വർണം ആഭരണമായാൽ തന്നെ അതിൻ്റെ നീയത്ത് മാറ്റിയല്ലോ, ആ മാറ്റിയത് മുതൽക്ക് 1 കൊല്ലം പൂർത്തിയാകുമ്പോഴേക്ക് 2.5% സക്കാത്ത് കൊടുക്കണം. കച്ചവടത്തിൻ്റെ സക്കാത്ത് കൊല്ലം പൂർത്തിയാവണല്ലേ. ഒരാൾ ഒരു ജൗലി കച്ചവട 6 മാസം കച്ചവട ചെയ്ത് 6 മാസം ആകുമ്പോൾ ഇയാളെ കച്ചവടത്തിലുള്ള ലോസായി, പിന്നെ 1-2 മാസം കഴിഞ്ഞിട്ട് 2-ാമത് കച്ചവടം വീണ്ടും തുടങ്ങുന്നു. എന്നാൽ ഇയാൾ സക്കാത്ത് കണക്കാക്കേണ്ടത് ആദ്യം തുടങ്ങിയതിൻ്റെ ഡേറ്റ അല്ല, ഈ 2-ാമത് തുടങ്ങിയതിൻ്റെ ഡേറ്റ. കച്ചവടം തുടങ്ങി 6 മാസം ആകുമ്പോഴേക്ക് കച്ചവടം പൊളിഞ്ഞു, അയാൾ കച്ചവടം പൂർണ്ണമായി നിർത്തിയാൽ പിന്നെ 2-ാമത് തുടങ്ങുന്ന വിഷയം വേറെ. അത് പിന്നെ തുടങ്ങിയിട്ട് കൊല്ലം പൂർത്തിയാകുമ്പോഴേക്ക് സക്കാത്ത് കൊടുത്താൽ മതി. നിർത്തിയിട്ടില്ല, മുമ്പ് വലിയ കച്ചവടം നടന്നിരുന്നു, 6 മാസാകുമ്പോഴേക്ക് കച്ചവടം കുറച്ച് കുറഞ്ഞ് ചെറിയ നിലക്കുണ്ട്, പിന്നെ ഉഷാറായി. എന്നാൽ ആദ്യത്തെ കൊല്ലം തന്നെ ഇടക്ക് പൂർണ്ണമായി നിർത്തിയിരുന്നു, 2-ാമത് തുടങ്ങിയ സമയം. സക്കാത്ത് കൊടുക്കുമ്പോൾ ഇത് സക്കാത്തിന്റെ ആ നിനക്ക് ഞാൻ തറന്നു ചെന്നിട്ട് പറഞ്ഞു കൊടുക്കണം, അല്ല മനസ്സിൽ കരുതിയാൽ മതിയാ? പറയണമെന്നില്ല, എന്റെ സക്കാത്ത് കരുതിയാ മതി. നിയത്ത് വേണം, സക്കാത്ത് കൊടുക്കുമ്പോൾ നിയത്ത് വേണം. അല്ലാതെ അഗ്രിമെന്റ് ആയ സമയത്തിലാ അല്ലാതെ രജിസ്ട്രേഷൻ ആയതിന്റെ ഉൾക്കൊള്ളായ ശേഷം അത് ഇഫക്റ്റ് ആണ്. നമ്മുടെ ഇന്ത്യന്റെ നിയമപ്രകാരം ഒരു രജിസ്ട്രേഷൻ ബാക്കിയുണ്ട്, ശരിയായിട്ട് അതിനെ കണക്ക് കൂട്ടേണ്ടതില്ല. അല്ല സാർ, അതിൽ കംപ്ലീറ്റ് പണം കൊടുക്കുന്നില്ലല്ലേ, ചെറിയൊരു അഡ്വാൻസ് മാത്രമേ അതിൽ കൊടുക്കുള്ളൂ. കംപ്ലീറ്റ് പണം കൊടുത്താലും കൊടുത്തില്ലെങ്കിലും കച്ചവടം പൂർത്തിയായാൽ സ്വത്ത് വിലക്കെടുത്ത ആളതായി, പൈസ മറ്റേ ആളതായി. അപ്പൊ വിലക്കെടുത്ത സാധനത്തിന്റെ പൈസ കൊടുക്കാൻ ബാക്കിയുണ്ട് എന്ന് മാത്രമാണ്. സ്വത്ത് പൊസിഷൻ കിട്ടുന്നില്ല,
അത് രജിസ്ട്രേഷൻ ആയ ശേഷം അത് ഇവിടുത്തെ നമ്മളുടെ ഈ ഭൂമിന്റെ രജിസ്ട്രേഷൻ ആ കായിക പ്രകാരം മാത്രമാണ് ശരിയായിട്ട് സ്വന്തം അത് കൈവശം വന്നു ഇതാണ് കണക്കേണ്ടത് അപ്പൊ ഇവിടാൻ ചാൻസസ് ഉണ്ടല്ലേ അഗ്രിമെന്റ് ആയാൽ ക്യാൻസൽ ആവാനും ചാൻസസ് ഉണ്ട് ക്യാൻസൽ ആവാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ഇസ്ലാമിൽ ഒരു നിയമുണ്ട് ഖിയാർ അതായത് മാറാം കച്ചവടത്തിൽ നിന്ന് മാറാനുള്ള സാധ്യതയുണ്ട് അത് ഷർത്താക്കിയാൽ മൂന്ന് ദിവസക്കാലം ഖിയാർ എന്നാണ് അല്ലെങ്കിൽ മജ്ലിസിൽ മാറാം ഇങ്ങനത്തെയൊക്കെ ആ വിഷയമാണ് നിങ്ങൾ പറ മാറാനുള്ള സാധ്യതയുണ്ട് എന്ന് അങ്ങനെ മാറാൻ സാധ്യതയുണ്ടെങ്കിലും അത് മാറിയതിന് ശേഷം മാറിയോ മാറിയാ പിന്നെ കച്ചവടം മുറിഞ്ഞില്ല മാറിയില്ല എഗ്രിമെന്റ് ആയ അന്ന് മുതൽ തന്നെ കൊല്ലം പൂർത്തിയാകുമ്പോഴേക്ക് സക്കാത്ത് കൊടുക്കണം എന്നാണ് പിന്നത്തെ സാധ്യതയെ നോക്കേണ്ടതില്ല ഇവിടെ എത്ര ആൾക്കാർ കച്ചവടം സ്റ്റാർട്ടാക്കിയിട്ട് ഒരു 40 വർഷത്തിന് ശേഷം അവർ മറിക്കുന്ന ആ മറിക്കുന്നവരെ ഒരു പ്രോപ്പർട്ടി അവർ രജിസ്റ്റർ ആക്കിയിട്ട് ഉണ്ടാവില്ല അവരുടെ പേരിൽ എല്ലാം എടുക്കുന്നു എഗ്രിമെന്റ് ആക്കുന്നു വിൽക്കുന്നു എപ്പോഴും കേളും അവരടുത്ത് ചിലപ്പോ ചിലവിന് കാശും ഉണ്ടാവുന്നില്ല അപ്പൊ അവർ അവരടുത്ത് സമാധാനം ആക്കുന്നത് എന്റെ അടുത്ത് ഇപ്പൊ കാശില്ലല്ലോ എല്ലാ പ്രോപ്പർട്ടിയിലുണ്ട് ഭാര്യയുണ്ട് ബംഗാറുണ്ട് 2.5% എടുത്തിട്ട് അതും ഭാര്യ മുസ്കില് കൊടുക്കുന്നു അപ്പൊ ഓർ മറിച്ചിട്ടാകുമ്പോ ഓന്റെ മോണുക്ക് ഒരു 100 crore സ്വത്തായിട്ട് മാറിയിട്ടുണ്ടാകുന്നു അത് ഒരു പൈസ തന്നെ ഒരു സക്കാത്ത് എടുത്തിട്ട് ഉണ്ടാകുന്നില്ല അപ്പോ എപ്പോ ഓർക്ക് സ്വന്തമാവാന് ഓർ രജിസ്റ്റർ ആക്കിയെങ്കിലേ ഓർക്ക് രജിസ്റ്റർ ആക്കിയിട്ട് ബിൽഡിംഗ് അയലാക്കുന്ന എന്തും ഉദ്ദേശമില്ല ജാഗ വിൽക്കുന്നതന്നെ ഉദ്ദേശം അത് നടുവിൽ കൈമാറിയിട്ട് കുറെ പ്രോഫിറ്റ് പറഞ്ഞ് എഗൈൻ പിന്നെ ഒന്ന് കിടുന്നു ഓൻ്റെ അടുത്ത് കാശില്ല പക്ഷെ കോട്ടിക്കെട്ടിൽ ആടുണ്ട് അയലെടുക്കാതെ ഓന് മറിച്ചെങ്കിലും ഓൻ സ്വർഗത്തിൽ പോവോ രജിസ്ട്രേഷൻ ആക്കാന്നുള്ള വിഷയം തന്നെ വേറെ കച്ചവടം പൂർത്തിയാവുന്നത് എവിടെയാണറിയോ എഗ്രിമെന്റ് തന്നെയാണ് എഴുതണമെന്നില്ല എഴുതണ്ട എഴുതാതെ തന്നെ നാവ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അപ്പൊ ഞങ്ങൾ എഗ്രിമെന്റ് എഴുതിരപ്പ നാളെ ഇന്ത് പൽക്ക ഇന്ന് പൂർത്തിയായത് ഇങ്ങനെ മേൽ ആ ഇന്ത് ശുരുവാക്കണു ഇത് കൊല്ലം വർഷം അതിന് 40 കൊല്ലമായിട്ട് അങ്ങനെ ആയിരുന്നു 40 കൊല്ലത്ത് ആ കഴിഞ്ഞ കാലത്ത് സക്കാത്ത് കൊടുക്കണം അല്ലെങ്കിൽ വല്ലതീനത്ത എന്ന് പറഞ്ഞിട്ട് സ്വർണം വെള്ളി അതായത് സക്കാത്ത് കൊടുക്കാതെയുള്ള കൂട്ടര് അവർക്ക് എന്തു ചെയ്യണം അദാബുൻ അലീം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കണം എന്നല്ല പറഞ്ഞത് നല്ല ശക്തിയായ അദാബുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കണം വരുന്നുണ്ട് ശിക്ഷ എന്നിട്ട് നരകത്തിൽ എന്താക്കുന്നു ശിക്ഷിക്കുന്നു ഇങ്ങനെ മനുഷ്യന്മാർ ഇവിടെ തോപ്പിച്ചിട്ട് എൻ്റെ രജിസ്ട്രേഷൻ ആയിട്ടില്ല പിന്നെ അഗ്രിമെന്റ് എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞാലൊന്നും സലാമത്താവൂല നാവ് കൊണ്ട് പറഞ്ഞിട്ട് പൂർത്തിയാക്കി അതാണ് ശറഈ സക്കാത്തിനെ തൊട്ട് തെറ്റിക്കേണ്ടതിരിക്കുന്ന തന്ത്രം ഹിക്മത്ത് നമ്മൾ ആക്കിയിട്ടുണ്ടെങ്കിലും അള്ളാഹു കാണുന്നു എന്നുള്ള ഓർമ്മ വേണം ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്തംഭമാണ് അത് 40 കൊല്ലം വെച്ചാലോ 50 കൊല്ലം വെച്ചാലും നല്ല മാഹറത്തിൽ അതിനെ വാങ്ങും എങ്ങനെ വാങ്ങരു ശിക്ഷിക്കും അള്ളാഹു തആല കാക്കട്ടെ ഉസ്താദ് ഇപ്പോട്ട് പറഞ്ഞത് ആഭരണം വിൽക്കും വിറ്റാൽ ആഭരണത്തിൻ്റെ സക്കാത്ത് കൊടുക്കണമെന്ന് എന്നാൽ ഒരാൾ ആഭരണം അയാൾ വിൽക്കുന്നത് അയാൾക്ക് ഇരിക്കാൻ വീട് പോലില്ല ആ ആവശ്യത്തിന് വീടിൻ്റെ ആവശ്യത്തിനാണ് ആ ആഭരണം വിൽക്കുന്നത് എന്നാൽ സക്കാത്ത് കൊടുക്കണോ വിറ്റാൽ ഞാൻ പറഞ്ഞത് ഒന്നും കൂടി മനസ്സിലാക്കണം ആഭരണം വിൽക്കാൻ വെച്ചത് എന്ന് നേരത്തെ പറഞ്ഞ എന്താണറിയോ ഒരു 50 pounds ആഭരണം ഉള്ള ഒരു ആള് തീരുമാനിക്കുന്നു ഇനി എനിക്ക് ഉപയോഗിക്കാനായിട്ട് 10 pounds മതി ബാക്കി 40 pounds അവിടെ ഉണ്ടായിക്കോട്ടെ മുതലായിട്ട് ഒരു സ്വത്തായിട്ട് അവിടെ ഉണ്ട് നല്ല വില കിട്ടുമ്പോൾ വിൽക്കാം അപ്പോൾ എന്തായി ഉപയോഗത്തിനെ ക്യാൻസൽ ചെയ്തു ഒരു സ്വത്തായിട്ട് സൂക്ഷിച്ചു അപ്പോൾ സക്കാത്ത് കൊടുക്കണമെന്നാണ് അർത്ഥം ഇതൊരാൾ പുരകെട്ടാനാകുമ്പോൾ വിറ്റു അത് അപ്പം വിറ്റതാണ് ഇതുവരെ ഉപയോഗിക്കാനായിട്ടുണ്ടായതാണ് പുരകെട്ടുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് വിറ്റു അതുവരെ ആഭരണമായിട്ടുണ്ടായിരുന്നു ഉപയോഗിക്കാൻ പറ്റിയ ആ മിത്തിയിലുള്ള സക്കാത്തില്ല ഇനി വിറ്റിട്ടാകുമ്പോൾ വിറ്റ പൈസയിൽ പുര കിട്ടിയാൽ തീർന്ന് അതിന് സക്കാത്തില്ല വിറ്റ പൈസ ഒരു കൊല്ലം സ്റ്റോക്ക് എന്നാൽ അതിന് 2% കൊടുക്കണം ഈ റംസാൻ മാസമാകുമ്പോൾ സക്കാത്തിൻ്റെ പറയായിട്ട് അരി വസ്ത്രം പിന്നെ കുറെ ദാനവസ്തുക്കളെല്ലാം ചില ആൾ ഇങ്ങനെ ചെയ്യലുണ്ട് ആ സക്കാത്തിൻ്റെ കണക്കായിട്ട് അത് സക്കാത്തായിട്ട് കണക്ക് പിടിക്കുമെന്ന് സക്കാത്ത് പൈസൻ്റെ സക്കാത്ത് പൈസ തന്നെ കൊടുക്കണം സ്വർണത്തിൻ്റെ വെള്ളിൻ്റെ സ്വർണവും വെള്ളിയും തന്നെ കൊടുക്കണം എന്നല്ലാതെ അരി വാങ്ങിയിട്ട് വസ്ത്രം വാങ്ങിയിട്ട് വേറെ എന്തെങ്കിലും സാധനം വാങ്ങിയിട്ട് കൊടുത്താൽ അത് സക്കാത്ത് ആവുകയില്ല
പിന്നെ കൊടുത്തത് എല്ലാവും അത് സക്കാത്ത് ആയിക്കോണമെന്നില്ല. ചില ആൾ സദക്കയായിരിക്കും അത് കൊടുക്കുന്നത്. സക്കാത്ത് കൊടുത്തതിൻ്റെ പുറമെ സദക്ക കൊടുക്കുന്നവരുണ്ടാവാം, അത് സദക്ക വേണ്ടതുമാണ്. പിത്രാർജ്ജിച്ച സ്വത്ത് ഉപ്പൻ്റെ കഴിഞ്ഞിട്ട് സ്വത്ത് അങ്ങനെ ബാക്കിയായിട്ടുണ്ട്. ഉപ്പ മരിച്ചിട്ട് കുറേ 40 കൊല്ലമായി. അപ്പോൾ സ്വത്ത് വിൽക്കുന്ന ഇപ്പോൾ കാലി സ്ഥലമുണ്ട്. അതിക്ക് ഇപ്പം ഇതുവരെ അങ്ങനെ ഇതായിട്ടില്ല, മക്കൾ പാർട്ടീഷൻ ആക്കിയിട്ടില്ല, ഓരിയായിട്ടില്ല, അങ്ങനെ ഉണ്ട്. അപ്പം അതിക്ക് സക്കാത്ത് അന്വയാവുന്ന കച്ചവടത്തിൻ്റെ സാധനത്തിനാണ് സക്കാത്ത്. ഭൂമി കച്ചവടത്തിനല്ലാത്ത ഭൂമിക്ക് സക്കാത്തില്ല, ബിൽഡിങ്ങിന് സക്കാത്തില്ല എന്ന് പറഞ്ഞു. കച്ചവടം അങ്ങനെ ഉപ്പ മരിച്ച് 40 കൊല്ലമായി അങ്ങനെ നടന്നുകൊണ്ടുണ്ട് എന്നെങ്കിൽ ഈ 40 കൊല്ലത്തിനെയും കണക്കെടുത്ത് അവകാശികൾ ഉപ്പ മരിക്കലോടുകൂടെ സ്വത്ത് അവകാശികളുടേതായി, അതവർ ഓഹരി ചെയ്തിട്ടില്ല എന്ന് മാത്രമേയുള്ളൂ. സക്കാത്ത് കൊടുക്കണം. ഭൂമിക്കും പുരക്കും തോട്ടത്തിനും കാട്ടിനും അതിനൊന്നിനും സക്കാത്തില്ല. അതിൽ നിന്ന് കിട്ടിയ പണം സ്റ്റോക്കായാൽ മാത്രമേ സക്കാത്ത്. ഭൂമിക്കും അടക്കക്കും തേങ്ങക്കും മാങ്ങക്കും ഇതിനൊന്നിനും സക്കാത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അതിനൊന്നിനും തീരെ സക്കാത്തില്ല എന്ന അർത്ഥമല്ല. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഒരു കൊല്ലത്തേക്ക് സ്റ്റോക്കായാൽ അതിൻ്റെ 2% സക്കാത്ത് ഉണ്ട് എന്ന് പറഞ്ഞു. പണം സ്റ്റോക്കാൻ മുത്തല്ലിമോ അല്ലെങ്കിൽ റമദാൻ മാസത്തിൽ ആരെങ്കിലും മുസാഫിർ പോലത്തെ ആളുകൾ പള്ളിയിലേക്ക് വരുന്നുണ്ട്, അവർക്ക് അവരെ മുസല്ല പിരിക്കുന്നുണ്ടല്ലോ പള്ളിയിൽ, അതിലേക്ക് എൻ്റെ സക്കാത്തിൻ്റെ പണം നിറഞ്ഞിട്ടാൽ സക്കാത്ത് വിടുമോ? സക്കാത്തിൻ്റെ പണം മുത്തല്ലിമോ അല്ലെങ്കിൽ ആരോ വന്നാൽ ഇവൻ മിസ്കീനാണ് അല്ലെങ്കിൽ ഫക്കീറാണ് എന്നുള്ള അറിവ് വേണം അവന് കൊടുക്കണമെങ്കിൽ. അത് അങ്ങനെ ഒരു മുസല്ലയിലിട്ട് കൊടുത്താൽ പോരാ, അത് സംഘടിത സക്കാത്തിൻ്റെ ആ രൂപമായി പോകും. കുറേ സാധനങ്ങൾ കൂട്ടിയിട്ട് ഒരാൾ കൊടുക്കുക, അവരുടെ കയ്യിൽ തന്നെ സക്കാത്തിൻ്റെ പൈസ ആണ് അവൻ്റെ കയ്യിൽ തന്നെ കൊടുക്കണം. മുസല്ലക്ക് വേറെ ഇടണം. ജ്വല്ലറികൾക്ക് സക്കാത്ത് കൊടുക്കണം. ജ്വല്ലറികൾക്കും കൊല്ലം പൂർത്തിയാകുമ്പോഴേക്ക് 2% കൊടുക്കണം. പൈസൻ്റെ സക്കാത്തും ഏതാണോ മുമ്പ് കണക്ക് പൂർത്തിയാകുന്നത്, കച്ചവടത്തിൻ്റെതല്ല സ്വർണത്തിൻ്റെ കണക്ക് മുമ്പ് പൂർത്തിയാകുന്നത് സ്വർണത്തിൻ്റെ സക്കാത്ത് കൊടുക്കണം. സ്വർണത്തിൻ്റെ കണക്ക് കൂട്ടി കൊടുക്കുമ്പോഴേക്ക് സ്വർണം തന്നെ കൊടുക്കണം. ഇനി ഒരാൾ അബുദാബിയിൽ നിന്നൊരു നെറ്റിൽ ചോദ്യം അയച്ചിട്ടുണ്ട്. 75,000 ദിർഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അയാൾ. 75,000 ദിർഹം അയാൾക്ക് മാസത്തിൽ 2,000 ദിർഹം ലാഭം കിട്ടുന്നുണ്ട്. അയാൾ ഇൻവെസ്റ്റ് ചെയ്ത 75,000-ത്തിനാണോ മാസം മാസം കിട്ടുന്ന ലാഭത്തിനാണോ സക്കാത്ത് കൊടുക്കേണ്ടത്? അസലും ലാഭവും രണ്ടും കൂട്ടിയിട്ടാണ് കൊല്ലം പൂർത്തിയാകുമ്പോഴേക്ക് സക്കാത്ത് കൊടുക്കേണ്ടത്. 10 ലക്ഷം രൂപത്തിന് സ്ഥലം വാങ്ങി, 1 കൊല്ലമായി അത് വിൽക്കാൻ വേണ്ടി വാങ്ങിയത്, 1 കൊല്ലമായി, 1 കൊല്ലാകുമ്പോൾ സക്കാത്ത് കൊടുക്കണ്ടേ 10 ലക്ഷത്തിന് ആ സ്ഥലത്തിന്? 1 കൊല്ലാകുമ്പോഴേക്ക് അത് വാങ്ങിയത് 10 ലക്ഷത്തിനോ 5 ലക്ഷത്തിനോ 1 ലക്ഷത്തിനോ നോട്ടമില്ല. 1 കൊല്ലം പൂർത്തിയാകുമ്പോഴേക്ക് അതിന് എത്ര വില വരുന്നു ആ പൈസക്ക് സക്കാത്ത് കൊടുക്കും. പൈസ കൊടുക്കാനല്ലേ സ്ഥലത്തിൽ മാത്രം ഉള്ളത്, ഭൂമിയിൽ മാത്രം പൈസ ഉള്ളത്? ഭൂമിയിൽ പൈസ കയ്യിൽ കിട്ടുമ്പോൾ കൊടുക്കണം. ഏത് ഭാഗത്ത് പൈസ എൻ്റെ കയ്യിൽ വരുന്നു അപ്പം കൊടുക്കണം. അപ്പോൾ ഇപ്പം കടാക്കിട്ട് കൊടുത്താലോ കൊടുക്കണം? അത് അവൻ്റെ ഇഷ്ടം. എന്താ കൊല്ലം പൂർത്തിയായി സക്കാത്ത് വജൂബായി, അവൻ്റെ കയ്യിൽ പൈസ ഇല്ലാതാകുമ്പോൾ ഇംഖാനില്ല. ഇംഖാൻ എന്ന് പറഞ്ഞാൽ അത് കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടായിട്ടില്ല. സൗകര്യം എപ്പോൾ ഉണ്ടാവുന്ന അപ്പോൾ കൊടുക്കണം. സക്കാത്തിൻ്റെ സമയമായിട്ടുണ്ട് കൊടുക്കാൻ, എടുത്തിട്ട് വേറെ വെച്ചാൽ മതിയോ അത് ആൾ കിട്ടുന്നവരെ വെച്ച് വെക്കണം? സക്കാത്തിൻ്റെ സമയം ആകുമ്പോഴേക്ക് അവകാശികളെ കണ്ടുപിടിച്ചിട്ട് കൊടുക്കണം, പിന്നെ വെക്കലില്ല. ആള് ആരംഭം കിട്ടിയില്ലെങ്കിൽ പിന്നെ വെച്ചിട്ട് കാത്തിരുന്നിട്ട് കൊടുക്കരുത്, അല്ലാതെ വെക്കാൻ പാടില്ല, ആ സമയത്ത് തന്നെ കൊടുക്കണം. ചോദിക്കുന്നത്, ഒരു ബിൽഡിങ്ങിന് 50 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് കൊടുത്തിട്ടുണ്ട്, 50,000 രൂപ എല്ലാ മാസവും ബാഡിക്കും കൊടുക്കുന്നുണ്ട്. 50,000 രൂപ ബിൽഡിങ്ങിൻ്റെ ബാഡക്കാണ് കൊടുക്കുന്നത്, അത് അവൻ്റെ ഹക്ക് ബാങ്ക് സ്വീകരിച്ചാൽ. ഈ 50,000 രൂപ ഡെപ്പോസിറ്റ് വെച്ചത് അവൻ്റെ കയ്യിൽ ഒരു ഈ അവൻ്റെ സ്വത്ത് മടക്കി കിട്ടുമെന്നുള്ളൊരു ധൈര്യത്തിന് വേണ്ടി വെച്ചത്, അവന് കൊടുത്തതല്ല, അതൊരു അമാനത്ത് വെച്ചതുപോലെ കൊടുത്ത ആൾ, ഡെപ്പോസിറ്റ് വെച്ച ആൾ അതിൻ്റെ 2% സക്കാത്ത് കൊല്ലം പൂർത്തിയാകുമ്പോൾ കൊടുക്കണം. അസ്സലാമു അലൈക്കും. ഗൗരവാന്വിത എല്ലാ മഷായിഖുകളെ, ആത്മീയ ഉമറ മുഖണ്ഡറുകളെ, ഇതീക വേളയെ നമ്മ കൈമീരിതെ വോയിസ് ഓഫ് ഖുർആൻ ഹമ്മിക്കൊണ്ട ഈ ഒന്ന് അതി അഗത്യവാദ കാര്യക്രമ അൽഹംദുലില്ലാ തുമ്പ അർത്ഥപൂർണ വാഗലിതെ എമ്പ നന്ന അഭിപ്രായ മുന്തയു ഇൻഷാ അല്ലാ ജനപ്രവാദ കാര്യക്രമങ്ങളൊന്ന് ഹമ്മിക്കൊണ്ടു ഈ നാടിന ജനതകെ ಆದಷ್ಟು ಅಲ್ಲಾಹನ ಧರ್ಮದ ಬಗ್ಗೆ ತಿಳಿಯುವಂತಹ ಪ್ರಯತ್ನಗಳನ್ನು ಮಾಡುವ
ಇದರಲ್ಲಿ ನಾವು ಸಾಕಷ್ಟು ಚಿಂತನ ಮಂಥನಗಳನ್ನು ಈಗಾಗಲೇ ನಡೆಸುತ್ತೇವೆ. ನಮ್ಮ ಸಂಘಟನೆಯು ಕೆಲವೇ ಮಂದಿ ಸದಸ್ಯರನ್ನೊಳಗೊಂಡ, ಖಂಡಿತವಾಗಿ ವಾಯ್ಸ್ ಆಫ್ ಕುರ್ಆನ್ ಅಲ್ಲಾಹನ ಕುರ್ಆನ್ನ ಆಶಯವನ್ನು, ಕುರ್ಆನ್ನ ವ್ಯಾಖ್ಯಾನವಾದ ಹದೀಸ್ ಮತ್ತು ತತ್ಸಂಬಂಧವಾದ ವಿಚಾರಗಳ ಬಗ್ಗೆ ಜನಸಾಮಾನ್ಯರಿಗೆ ಪ್ರಾಯೋಗಿಕ ನೆಲೆಯಲ್ಲಿ ತಲುಪಿಸುವಂತಹ ಸಂದೇಶವನ್ನು ತಲುಪಿಸುವಂತಹ ಪ್ರಯತ್ನ, ಮುಂದೆಯೂ ನಿಮ್ಮೆಲ್ಲರ ಸಹಕಾರ ಮತ್ತು ಬೆಂಬಲವನ್ನು ನಾವು ನಿರಂತರ ನಿರೀಕ್ಷೆ ಮಾಡುತ್ತಾ ಇದ್ದೇವೆ. ಯಾವತ್ತೂ ಕೂಡ ಈ ಸಂಘಟನೆ ನಾವು ಭರವಸೆ ನೀಡುತ್ತಾ ಇದ್ದೇವೆ. ಧಾರ್ಮಿಕ ವಿದ್ವಾಂಸರುಗಳ, ನಮ್ಮ ವಿದ್ವಾಂಸರುಗಳ ನಾಯಕತ್ವ ಮತ್ತು ಮಾರ್ಗದರ್ಶನದಲ್ಲಿ ಮುಂದುವರಿಯುತ್ತಾ ಇದೆ, ಮುಂದುವರಿಯಲು ಬೇಕಾಗಿದೆ. ಆ ರೀತಿಯಾದರೆ ಮಾತ್ರ ಸಮಾಜದ ನಿಜವಾದ ಸಮಸ್ಯೆಗಳಿಗೆ ಸ್ಪಂದಿಸಲು ಸಾಧ್ಯ ಎಂಬ ದೃಢವಾದ ನಂಬಿಕೆಯೊಂದಿಗೆ ನಾವು ಮೆಲ್ಲನೆ ಹೆಜ್ಜೆಯನ್ನಿಡುತ್ತಾ ಇದ್ದೇವೆ. ನಿರಂತರ ಒಲಮಗಳು ಮತ್ತು ಸಮಾಜದ ಒಳಿತಿನ ವಾಹಕರಾದ ಉಮರಗಳ, ಸಜ್ಜನರಾದ ಸ್ವಾಲಿಹೀನ್ಗಳಾದ ನಿಸ್ವಾರ್ಥರಾದ ಉಮರಗಳ ಸಹಕಾರವನ್ನು ಪಡೆದು ನಾವು ಹತ್ತು ಹಲವು ಕಾರ್ಯಕ್ರಮಗಳನ್ನು ಸಮಾಜಕ್ಕೆ ಸಮರ್ಪಿಸುವಂತಹ ಇರಾದೆಯನ್ನು ಇಟ್ಟುಕೊಂಡಿದ್ದೇವೆ. ನಿಮ್ಮೆಲ್ಲರ ಸಹಕಾರ, ನಿರಂತರ ಬೆಂಬಲ ನಿರೀಕ್ಷೆಯೊಂದಿಗೆ ನಾವು ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಇದೀಗ ಕೊನೆ ಹಾಡಲಿದ್ದೇವೆ. ಅಲ್ಲಾಹು ನಮ್ಮ ಈ ಒಂದು ಕಾರ್ಯಕ್ರಮವನ್ನು ಅತ್ಯುತ್ತಮವಾದ ಸತ್ಕರ್ಮಗಳ ಸಾಲಿಗೆ ಸೇರಿಸಲಿ. ನಮಗೆಲ್ಲರಿಗೂ ಕೂಡ ನಮ್ಮ ಈ ಬಿಡುವಿಲ್ಲದ ಬೇರೆ ಬೇರೆ ಕಾರ್ಯಕ್ರಮಗಳಲ್ಲಿ, ಉದ್ಯೋಗಗಳಲ್ಲಿ ಮುಂದುವರಿಯುವಾಗ ಒಂದಲ್ಪ ಸಮಯವನ್ನು ದೀನ ಖಿದ್ಮತ್ತಿಗಾಗಿ ವಹಿಸುವಂತಹ ಭಾಗ್ಯವನ್ನು, ಸೌಭಾಗ್ಯವನ್ನು ಅಲ್ಲಾಹು ನಮಗೆ ನೀಡಲಿ ಎಂದು ಪ್ರಾರ್ಥಿಸುತ್ತಾ, ಬೆಳಿಗ್ಗೆ ಹತ್ತುವರೆಯಿಂದ ಪ್ರಾರಂಭವಾದ ಈ ಕಾರ್ಯಕ್ರಮ ಈ ತನಕ ತುಂಬ ಸಹನೆಯಿಂದ ನಮ್ಮೊಡನೆ ಸಹಕರಿಸಿದ, ಸಮಾಜದ ವಿವಿಧ ಕ್ಷೇತ್ರಗಳಲ್ಲಿ ನಾಯಕತ್ವವನ್ನು ನೀಡುತ್ತಿರುವ ಬಹಳಷ್ಟು ಮಂದಿ ನಮ್ಮ ಮುಂದೆ ಇದ್ದಾರೆ, ವೇದಿಕೆಯಲ್ಲಿದ್ದಾರೆ, ಸಭೆಯಲ್ಲಿ ಕೂಡ ಇದ್ದಾರೆ. ಎಲ್ಲರಿಗೂ ಕೂಡ ನಿಮ್ಮ ಅಮೂಲ್ಯವಾದ ಸಮಯವನ್ನು ಒಂದು ಒಳ್ಳೆಯ ಕಾರ್ಯಕ್ಕಾಗಿ ವ್ಯಯಿಸಿದ್ದೀರಾ. ಅಲ್ಲಾಹು ಇದೊಂದು ಒಂದು ದೊಡ್ಡ ಪುಣ್ಯ ಕರ್ಮವಾಗಿ ಸ್ವೀಕಾರ ಮಾಡಲಿ ಎಂದು ಪ್ರಾರ್ಥಿಸುತ್ತಾ, ನಾನು ನಿಮಗೆಲ್ಲರಿಗೂ ಕೂಡ ಮತ್ತೊಮ್ಮೆ ನಮ್ಮ ಸಂಘಟನೆಯ ವತಿಯಿಂದ ವಂದಿಸುತ್ತಾ, ಮಾತಿಗೆ ಕಡಿವಾನ. ವಾಹರದ ಅಹ್ವಾನ. ಅಲ್ಹಮ್ದುಲಿಲ್ಲಾಹಿ ರಬ್ಬಿಲ್ ಆಲಮೀನ್. ವಸ್ಸಲಾಮು ಅಲೈಕುಮ್ ವರಹಮತ್.